या सृष्टिसृष्टुरद्या वहति विधिहुतं या हि या च होत्रे यदि कालशुदित्तविषयगुणा या स्थिता व्याप्युविश्व या माहु सर्वबीजप्रकृतिया प्राणिनं प्राणवन्तं प्रतिक्षाभिप्रबन्नस्तनुभिरवधूवस्ताभिरष्टाभिरीश अज्ञानतिमिरान्दस्य ज्ञानाञ्जनशलागया अज्ञा चक्षुरुन्मीलितं येन तस्मै ശ്രീ ശ്രീഗുരവേ നമ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നിൽ കൃപ ചൊരിയേണമേ ദൈവമേ കാത്തുകൾ കങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാവി വൻ തോണി നിൻപദം ചമ്പഴന്തി ശ്രീനാരായണ ഗുരുകുല കൺവെൻഷൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഇപ്രകാരം ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചതിന് സമാതനായ ജനറൽ സെക്രട്ടറി സാബി ശുഭാന ശുഭാങ്കാനന്ദ സ്വാമിയോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും അറിയിക്കുന്നു വേദിയിൽ കൂടെ ഉപവിഷ്ടനായിരിക്കുന്ന സ്വാമി അഭയാനന്ദ ചിരപരിചിതനാണ് ഒപ്പം ആമുഖം പറഞ്ഞ ശ്രീ ബിജു പവിത്രൻ മറ്റ് ഭാരവാഹികൾ സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ ജീവിതത്തിലെല്ലാം ഓരോ നിയോഗങ്ങൾ ആണ് എത്രയായിരം ഗുരുദേവ പ്രഭാഷണം ചെയ്തെന്ന് എനിക്ക് കണക്കും കൈയും ഇല്ല പോകാത്ത ഒരു യൂണിയനും ബാക്കിയില്ല എല്ലാം നിയോഗങ്ങളാണ് വന്നു ചേരുന്നതാണ് ഒന്നും ബോധപൂർവം സൃഷ്ടിക്കുന്നതല്ല ആദ്യമായി ഗുരുദേവ പ്രഭാഷണം നടത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദികയാണ് പതിനാറ് വയസ്സ് മുതൽ പഠിക്കുന്നെങ്കിലും ആദ്യത്തെ പ്രഭാഷണം അവിടെയാണ് അത് മുതൽ കൊണ്ടെത്തിച്ചതാണ് ഗുരുദേവൻ എവിടെല്ലാം പ്രതിഷ്ഠ നടത്തിയോ അരുവിപ്പുറത്തെ ശിലാപ്രതിഷ്ഠ മുതൽ കളവങ്കോടത്തെ സ്ഫടിക പ്രതിഷ്ഠ വരെയുള്ള അങ്ങ് കുതിരോളിയിലായാലും ഏതെല്ലാം സ്ഥലത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയോ ആ ക്ഷേത്രങ്ങളിലെല്ലാം പ്രസംഗിച്ചിട്ടുണ്ട് കോലത്തുകരയും കുളത്തൂരും ഉല്ലലയും ഒക്കെ എവിടൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ചെന്നെത്തിയതാണ് പക്ഷേ ഈ ഇവിടെ എല്ലാം പ്രസംഗിച്ചെങ്കിലും എല്ലാ യൂണിയനിലും പോയി എല്ലാ പ്രതിഷ്ഠാ സ്ഥലങ്ങളിലും പോയി ഒരുപാട് ശാഖകളിൽ യൂണിയനിലും പോയി ലക്ഷോപലക്ഷം ജനങ്ങൾ ഗുരുപഥൻ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു അനീഷ് വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് അനീഷാണ് ഈ ഗുരുദേവ പ്രഭാഷണങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിച്ച ശില്പി അനീഷിനും ഭാര്യ അമ്പിളിയും മക്കളും എല്ലാം എൻ്റെ കുടുംബ ബന്ധങ്ങളെപ്പോലെ സ്നേഹമാണ് അവർക്കെല്ലാം ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു പക്ഷേ ഇവിടെ എല്ലാം സംസാരിച്ചിട്ടെങ്കിലും ഈ ഈ ചെമ്പഴന്തിയിലും അയൽവാരം വീട്ടിലും ഈ പരിസരങ്ങളിലുമെല്ലാം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ പല ആവർത്തിയൻ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇവിടെ പ്രഭാഷണം നടത്താനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതാണ് ഒരു നിയോഗം എന്ന് പറയുന്നത് പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ചെമ്പഴന്തിയിൽ പ്രസംഗിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഇങ്ങനെ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വയൽവാരം വീടിൻ്റെ ചിത്രം ഇങ്ങനെ നോക്കി അതിൻ്റെ ആ ഘടനയെല്ലാം ഇങ്ങനെ ഓർത്ത് ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന രംഗങ്ങളും ഈ പരിസരമൊന്നും ഈ കെട്ടിടങ്ങളൊന്നുമില്ല നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരമായിരുന്നു ഈ സൈഡിൽ അങ്ങോട്ട് ഇവിടെയും അങ്ങ് വളരെ ദൂരം കാണാമായിരുന്നു അതെല്ലാം മാറി ഇതെല്ലാം ആവശ്യമാണ് ഓഡിറ്റോറിയവും പുരോഗതിയെല്ലാം ആവശ്യമാണ് അപ്പോൾ ആ പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ മാറ്റങ്ങളും ഇങ്ങനെ ഒരു ദിവസം രാവിലെ ഇരുന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് മനസ്സാ ഒന്ന് വിചാരിച്ചു പോയി ഇതുവരെ ചെമ്പഴന്തിയിലൊന്നും പ്രസംഗിച്ചില്ലല്ലോ എന്ന് അത് രാവിലെ എട്ട് മണിക്കാണ് ചിന്തിച്ചത് മൂന്ന് മണിയായപ്പോൾ ശുഭാങ്കാനന്ദ സ്വാമി വിളിക്കുന്നു ചെമ്പഴന്തിയിലെ കൺവെൻഷനൊന്ന് പങ്കെടുക്കാമോ വിറച്ചുപോയി എന്ന് പറയുന്നതാണ് സത്യം വിറച്ചു വിറച്ചുപോയി ഞാൻ മനസ്സിൽ കണ്ടതങ്ങ് ശിവഗിരിയിൽ എത്തിക്കാണണം ശിവഗിരിയിൽ നിന്ന് നിർദ്ദേശം സുഭാഗാനന്ദ സ്വാമിക്ക് കൊടുത്തും കാണണം വിളിക്കവനെ ഞാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഓർത്തുപോയത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വീടിനടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് വെക്കുന്ന ചിലമ്പൊലി എന്ന സിനിമയിലെ ഒരു ഗാനം അന്നേരം ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തുപോയി അതാണ് ജഗമൊരു നാടകശാല അതിലാടാതാർക്കും മേല മായാമയനുടലീല അതു അതുമാനവനറിയുന്നീല സ്കൂൾ ആ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നിരന്തരം വെക്കുന്ന പാട്ടായിരുന്നു അദ്ദേഹം എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പാട്ട് മനസ്സിൽ വല്ലാതെ പതിഞ്ഞു പോയതാണ് ചിലമ്പുലിയാണ് സിനിമ അറുപത്തിരണ്ടിലെ മറ്റോ സിനിമയാണ് അഭയദേവിൻ്റെ വരികളാണ് കൃഷ്ണാമൂർത്തി സ്വാമികളാണ് എൻ്റെ സംഗീതം മായാമയനുടലീല നാടകശാല അതിലാടാർക്കും മേല രാവിലെ എട്ട് മണിക്ക് ആഗ്രഹിച്ചു മൂന്ന് മണിക്ക് പ്രോഗ്രാം വരുക ഇന്നല്ലാതെ നാളെ വിളിച്ചിരുന്നേ വരാൻ പറ്റൂല ഇന്നലെ വിളിച്ചാലും വരാൻ പറ്റൂല തിരക്കെട്ട പരിപാടികളാണ് അപ്പോൾ വരാൻ കഴിയത്തില്ല ഇന്നൊറ്റ ദിവസം മാത്രമേ രാവിലെ ഒഴിയുള്ളൂ രണ്ടു മണിക്ക് തെമല ചെല്ല കൃത്യസമയത്തിന് ഓരോ അറേഞ്ച്മെൻറ്റും വേണ്ടി വന്നില്ല കൃത്യസമയത്തിന് കിട്ടി അതാണ് അപ്പോ ഉള്ളൂര് പറഞ്ഞതുപോലെ വേഷമനിക്കം വിധി വിധിപ്പത് വിഭോ ഭവിമായി നടനം ചെയ്തു വിധേയനൻ കൃത്യം

അതാണ് ഇത്ര ധന്യത വേറെ എവിടെ പോയാലാണ് കിട്ടുക ഒരു കോടി നീര ദിവാകരണും ഗുരു കിളർന്നു വന്ന സ്ഥലം അവിടെ നിതിച്ചുയർന്ന സ്ഥലം ഇതിനേക്കാൾ പവിത്രമായൊരു ഭൂമി കേരളത്തിൽ വേറെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയുക അതുകൊണ്ട് ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നും പറഞ്ഞ് നീട്ടി പരത്തുന്നില്ല ഗുരുദേവൻ ഞാൻ മെസ്സേജ് ഇട്ട് കൊടുത്തത് അഭിനവ കേരളത്തിൻ്റെ അദൃശ്യ ചൈതന്യം എന്നാണ് അഭിനവം ഒന്ന് മാറ്റി ആധുനികം ആധുനികമൊന്ന് നോട്ടീസിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്ത വാക്ക് ബോധപൂർവം മാറ്റിയതാണോ പ്രിൻറ്റിങ്ങിൽ മാറ്റിയതാണോ എന്ന് എനിക്കറിയില്ല അഭിനവവും ആധുനികവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആധുനികമെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അഭിനവം എന്ന് പറഞ്ഞാൽ നവമാക്കിയെടുത്തത് എന്നാണ് ഡിഫറൻസ് മനസ്സിലായാലോ അതുകൊണ്ട് ആധുനികം എന്ന വാക്കല്ല എൻ്റെ ഹെഡിങ് അഭിനവം ആണ് ചാനലിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് ഗുരുദേവൻ അഭിനവ കേരളത്തിൻ്റെ അദൃശ്യ ചൈതന്യം ഇതാണ് അഭിനവമെന്നു പറഞ്ഞാൽ നവമാക്കിയെടുക്കപ്പെട്ട പരിഷ്കരിക്കപ്പെട്ട ഒരു കേരളം അതിൻ്റെ അദൃശ്യ ചൈതന്യമാണ് ഇപ്പോഴും ചൈതന്യമാണ് നാളെയും ചൈതന്യമാണ് കൽപ്പാന്തകാലത്തോളം കേരളത്തിൻ്റെ സംവിധാനത്തിൻ്റെ ചൈതന്യം വിശ്വഗുരുവിൻ്റെ ചൈതന്യമാണെന്ന് അഭിതർക്കിതമായി പറയാം കേരളത്തിലെ സകല സമുദായങ്ങളും സകല വ്യക്തികളും ഗുരുദേവ ദർശനങ്ങൾ ഒന്നുകിൽ പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ സ്വാധീനിക്കാതെ കേരളത്തിൽ ജനിച്ചവർക്കാർക്കും ജീവിക്കാനേ കഴിയില്ല പ്രത്യക്ഷമാകാം പരോക്ഷമാകാം ആ ദർശനം സ്വാധീനിക്കാത്തവരാരും മലയാളക്കരയിൽ ഇന്ന് ഇല്ല ഇനി ഉണ്ടാവുകയും ഇല്ല അതിന് നമുക്ക് ചരിത്രം പഠിച്ച ഒരുപാട് മിക്കവാറും എല്ലാവർക്കും ചരിത്രങ്ങൾ അറിയാവുന്നവരാണ് അതുകൊണ്ട് ഒരുപാട് പൗരാണികതയൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല വിശ്വഗുരു അവതരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം നടക്കാനും ഉടുക്കാനും പഠിക്കാനും ഒന്നിനും സ്വാതന്ത്ര്യമില്ലാതെ പാർശ്വവരിക്കൽപ്പെട്ട് അടിച്ചമർത്തി കൊണ്ടുപോയിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ പരിഷ്കാരങ്ങൾ മുഴുവൻ ഉണ്ടായതെന്ന് പറയുന്ന വാക്യത്തിൽ തന്നെ ഇപ്പോഴും ആ ചൈതന്യം അദൃശ്യമായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാകും അക്ഷരമെന്നതറിവില്ല ചാത്തനും യക്ഷിയും പേയും ഇവർക്കു ദൈവം കുക്ഷിയിൽ കൊണ്ട കരിക്കാടിയല്ലാതെ നിക്ഷേപമായി മറ്റൊന്നുമില്ലാതിരുന്ന ഒരു സമൂഹ സമൂഹത്തെ എവിട്ടമ്പര ഉയർത്തി ആ ചൈതന്യം ഇന്നും തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും സഞ്ചരിക്കേണ്ട കാര്യം ഇല്ല പത്ത് ബി എക്കാരുണ്ടാകണമെന്നോ പത്ത് സർക്കാരുദ്യോഗസ്ഥർ ഈ സമുദായ ഉദ്യോഗസ്ഥർ ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്നോ ആഗ്രഹിച്ച് എസ് എൻ ഡി പി യോഗം സ്ഥാപിക്കുമ്പോൾ ഇപ്പോൾ പത്താണോ പതിനായിരമാണോ പത്തു ലക്ഷമാണോ കോടിയാണോ യാത്ര സർക്കാരുദ്യോഗസ്ഥരായി യാത്ര എം എക്കാർ ബി എക്കാർ ഐ എ എസ്കാർ ഐ പി എസ്കാർ പോരാ കേരളം ഭരിച്ച നാ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നതുൾപ്പെടെ നാല് മുഖ്യമന്ത്രിമാർ ജനിച്ചത് ഈ സമുദായത്തിലാണ് ഞാൻ ജാതി കണക്ക് പറയുകയല്ല ഗുരുദേവൻ വന്നില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിക്കണം ഇന്ന് ഗുരുദേവന്റെ ചൈതന്യം കേരളത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ എന്നുള്ളതിന് ആദ്യ ഉദാഹരണം ഇന്ന് മെയ് ദിനമാണ് തൊഴിലാളി ദിനമാണ് തൊഴിലാളി ദിന ദിനമാണ് ഒപ്പം നമ്മൾ നന്നായി ചിന്തിച്ചു നോക്കേ വേറൊരു സമുദായത്തിനും ഈ സൗഭാഗ്യം കിട്ടിയിട്ടില്ല തെങ്ങുചത്തും തുണിനെയ്ത്തുമായി കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് നാല് മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചത് വിശ്വഗുരുവിൻ്റെ ചൈതന്യമല്ലാതെ മറ്റൊന്നുമല്ല വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയും നാല് മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായോ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടായോ ജാതി പറയുന്നതെന്ന് വിചാരിക്കരുത് ഗുരുവിൻ്റെ പ്രഭാവം എടുത്തു കാണിക്കാൻ വേണ്ടി മാത്രം ഉദാഹരിക്കും എനിക്ക് ജാതിയില്ല മതവും ഇല്ല ഒന്നുമില്ല എവിടെ വിളിച്ചാലും ഞാൻ പോകും മനുഷ്യരെ മനുഷ്യരായി കാണുന്നു എന്നുള്ളതാണ് എന്നിൽ എനിക്കോ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെല്ലാം അതാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ക്ലാസ്സോടുകൂടി പാസ്സായി പാസ്സായ പുനരൂരസം കോളേജ് ഉള്ളതുകൊണ്ടാണിത് പഠിക്കാനിടയായത് വേറെ സംഭവങ്ങൾ വാസായപ്പ ക്ലാസ് കൂടി അന്ന് സെക്കൻഡ് ഗ്രൂപ്പ് പുനരൂർ എസ് എൻ കോളേജ് അന്ന് വേണ്ട രീതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല സമരവും ബഹളവും ഒക്കെ ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിലെ പരീക്ഷ അമ്പത് കുട്ടികൾ എഴുതിയതിൽ പത്തു പേരാണ് ജയിച്ചത് പേര് ജയിച്ചതിൽ ആകെ ഒരു ക്ലാസ്സേ ഉള്ളത് എനിക്കാണ് ഫസ്റ്റ് ക്ലാസ്സും കൊണ്ട് എൻ്റെ പിതാവ് പുനരൂർ എസ് എൻ പുനരൂര് ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് ഞാനീ റിസൾട്ട് നോക്കിയാൽ അന്ന് റിസൾട്ട് കോളേജിൽ എഴുതി ഓട്ടിക്കുക പത്രത്തിലൊക്കെ പിന്നെ വരുവാ എഴുതി ക്ലാസ് ഉണ്ട് ഈ വിവരം പറഞ്ഞുകൊണ്ട് നേരെ സ്കൂളിലോട്ട് ഓടിപ്പാങ്ങിയെന്ന് ചെല്ലുമ്പോൾ എൻ്റെ വാപ്പ ഇങ്ങനെ അധ്യാപകരുടേലിരിക്കാണ് സ്റ്റാഫ് റൂമിൽ ഞാൻ പറഞ്ഞു എനിക്ക് സെക്കൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ട് ഉയർന്ന മാർക്കുണ്ട് ഞാൻ ആരാകണമെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ സെക്കൻഡ് ഗ്രൂപ്പാണ് ക്ലാസ്സും ഉണ്ട് അപ്പം എൻ്റെ വാപ്പ പറയും നീ ഡോക്ടർ ആകണമെന്ന് പറയുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ ചെന്ന് ചോദിക്കുന്നത് ഞാൻ ആരാകണമെന്ന് ചോദിച്ചപ്പം എൻ്റെ വാപ്പ് പറഞ്ഞു ഒരു നല്ല മനുഷ്യനാകണം അതിനാണ് അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി മതങ്ങൾ വേറൊരുതിരിക്കാതെ മനുഷ്യനായി ജീവിക്കുക അതാണ് ലോകത്ത് അംഗീകാരം കിട്ടുന്നത് ഒരു സ്പർദ്ധയും ഉള്ളിൽ കടുകണ പോലും വന്നിട്ടില്ല കാരണം പതിനാറ് വയസ്സ് മുതൽ ഗുരുവിനെ ഞാൻ പഠിക്കുകയല്ല ആവാഹിച്ചാപേശിച്ച മാർഗത്തിൽ സഞ്ചരിക്കുകയാണ് കഴിവുന്നിടത്തോളം അതുകൊണ്ട് ജാതി കണക്ക് പറയുന്നൊന്നു വിചാരിക്കരുത് എത്ര നായർ മുഖ്യമന്ത്രി ഉണ്ടായി എത്ര നമ്പൂതിരി മുഖ്യമന്ത്രി ഉണ്ടായി എത്ര ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടായി എത്ര എത്ര മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായി ഈഴവ് സമുദായത്തിൽ നാല് മുഖ്യമന്ത്രിമാർ വന്നു ഈ നാല് മുഖ്യമന്ത്രിമാരും പിന്നെ എന്താണ് അഴകുഴമ്പം മുഖ്യമന്ത്രിമാരല്ല കേരളം കണ്ട അതിപ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരാണ് അങ്ങോട്ടും ഞാഞ്ഞ് ഇങ്ങോട്ട് ഞാഞ്ഞ് കാല് മാറി കാല് വലിച്ച് ഒരുമാതിരി ഞഞ്ഞാ മുഞ്ഞാ വർത്താനൊക്കെ പറയുന്ന ജാതി മുഖ്യമന്ത്രി ഒന്നുമല്ല അവർ നാല് പേരും ഫ്രാങ്കൻ ബോൾഡ് വിത്ത് ഫുൾ വെർട്ടിബ്രൽ കോളം നട്ടലുണ്ടായിരുന്ന നാല് മുഖ്യമന്ത്രിമാരിൽ ഒന്നാമത് കേരളത്തിൽ വന്ന മുഖ്യമന്ത്രി സി കേശവനാണ് പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായി കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ വന്ന് കണ്ടു കണ്ടിട്ട് ചോദിച്ച് ഞാനിനി എന്തിനു പഠിക്കണം നിയമം പഠിച്ചോളാൻ പറഞ്ഞു എന്താ ഗുരുദേവൻ പറയുക കഴിഞ്ഞത് സി കേശവൻ്റെ മൊട്ടത്തിലെ അടിച്ച് കാഷായം ധരിച്ച് എൻ്റെ ശിഷ്യനായിട്ട് ഇവിടെ ഇരുന്നു ഇരുന്നോന്നല്ല പറഞ്ഞത് ഗുരുദേവൻ എത്രമാത്രം ആത്മീയമായി ഉയർന്നോ അത്രമാത്രം ഭൗതികമായും ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ഈ ലോകത്തിൽ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ അല്ലാതെ മറ്റാരുമില്ല സി കേശവനെ നിയമം പഠിക്കാൻ പടി പറഞ്ഞു വിട്ടത് പിൽക്കാലത്ത് മുഖ്യമന്ത്രിയാകുമെന്നും കേരളത്തിൽ ഒരുപാട് നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവരാനും കഴിയുന്നത് കൊണ്ടാണ് സി കേശവനാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് അതിലൂടെയാണ് എൻ്റെ മുന്നിലിരിക്കുന്ന തിരുവനന്തപുരത്തുകാർ ഒരുപാട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞാൻ ഉൾപ്പെടെ നമുക്ക് ജോലി തന്ന പി എസ് സി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സി കേശവനെ വാർത്തെടുത്തത് വിശ്വഗുരുവാണ് ആ ചൈതന്യം ഇന്നും തുടരുന്നു പിന്നെ എത്രയോ സി കേശവം വരുത്തിയ പരിഷ്കാരങ്ങളെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന പതിനൊന്ന് മണിക്കും തീരൂല്ല അതുകൊണ്ട് ഞാൻ അവിടെ കക്ഷോടിയ അത് കഴിഞ്ഞു വന്നു അതിപ്രഗത്ഭനായ മറ്റൊരു മുഖ്യമന്ത്രി സമുദായത്തിൽ നിന്നും പത്തു ബിരുദക്കാരോ പത്ത് സർക്കാർ ഉദ്യോഗസ്ഥരോ ആഗ്രഹിച്ച സമുദായത്തിൽ ബിരുദക്കാരെയും സർക്കാരിനെ തന്നെയും ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ നാല് പേര് തന്നതിൽ ഒന്ന് സി കെ ശബന രണ്ടാമത് വന്നത് ആർ ശങ്കറാണ് പരിഷ്കാരങ്ങൾ ഞാൻ പറയണ്ടല്ലോ ആർ ശങ്കറിൻ്റെ പറഞ്ഞാ പറഞ്ഞാ തീരുമോ വേണ്ട രീതി പഠിച്ചില്ല കാലുവലിച്ച് വലിച്ചു താഴെയിട്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ കൂടെ ഇന്നവർ തന്നെ കൂടെ നിന്നവനെ ഓ അല്ലേ ഓ ബ്രൂട്ടസ് യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഷേക്സ്പിയുടെ തൂലികയിലൂടെ കൂടെ നിന്ന ബ്രൂട്ടസുകൾ ചതിച്ചതല്ലാതെ ചതിച്ചു വലിച്ചിട്ടതാണ് മാത്രമല്ല സമുദായത്തിലെ ചില വിഭാഗീയതയൊക്കെ വന്നതും ഹാർട്ട് അറ്റാക്ക് വന്ന കഥയൊന്നും ഞാൻ പറയണ്ടല്ലോ മോഹൻ ശങ്കറുമായിട്ട് ഞാൻ വളരെ 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 ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഞങ്ങൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ട് മോഹൻ ശങ്കറും ഞാനും കൂടെ ടി വി കൂടെ കാണട്ടെ മോഹൻ ശങ്കറിൻ്റെ ഈ എൻ്റെ ഈ സ്വഭാവം ലോകം അറിയട്ടെ ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്ക് ഡ്രൈവർമാരെ വെക്കാറില്ല മോഹൻ ശങ്കർ എന്നേക്കാൾ പ്രായം കൂടി എപ്പോഴും തന്നെത്താനാണ് ഡ്രൈവിങ് കാര്യം ഞാൻ കേരളത്തിൽ മലപ്പുറം പാലക്കാട് ജില്ല വരെയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തുള്ളൂ മോഹൻ ശങ്കർ പൂന വരെ ഓടിച്ചെ തന്നെത്താനേ അങ്ങനെയാണ് പരിപാടി രാത്രിയൊക്കെ വരുമ്പോൾ ഉറക്കം വന്നാൽ മോഹൻ ശങ്കർ ഞാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് വഴി രാത്രി പാതിരാത്രി വെളുപ്പം കാലത്തോ കാർ ഓടിച്ചേരും ക്ഷീണം വന്നാൽ അടുത്ത പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കുക അവിടെ മുമ്പിൽ കൊണ്ട് നിർത്തുക അവരോട് പറയുക എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക എന്നാലും ഞങ്ങൾ ഡ്രൈവറെ വയ്ക്കില്ല അതിന് വേറെ കാര്യങ്ങൾ പറയുന്നു അങ്ങനെയുണ്ട് മഹാനായ ആർ ശങ്കർ ആർ ശങ്കർ ഉണ്ടാക്കിയ പരിശ്രമങ്ങൾ ഒന്നും രണ്ടും മൂന്നും പത്തും പതിനഞ്ചും അല്ല ആകെ ചെയ്ത അഴിമതിയെന്ന് ആരോപിക്കപ്പെടുന്നത് ട്രക്കുകൾ കൊടുത്ത കൂട്ടത്തിൽ ഒരു ബന്ധുവിന് പ്രിഫറൻസ് കൊടുക്കണമെന്ന് കത്തെഴുതി എന്നുള്ളത് ആ കോടികൾ വെട്ടിക്കുന്ന പരമ കള്ളന്മാരാണ് ഈ ആരോപണം ഇപ്പോഴും ആർ ശങ്കറിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പതിവണി ഞാൻ അതിലേക്കൊന്നും പോകാതെ തിരിച്ചു വരട്ടെ അദ്ദേഹം ചെയ്ത പരിഷ്കാരം ഇപ്പൊ ഭരണഘടന സംരക്ഷിക്കണോ സംരക്ഷിക്കേണ്ട ഇലക്ഷന്റെ പ്രധാന പ്രചരണം അതാ അത് ഇന്നലെയും പ്രധാനമന്ത്രി പറയും ഞാൻ ഭരണഘടന സംരക്ഷിക്കും ഭരണഘടന ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഒന്ന് ക്യാപ്റ്റൻ ലക്ഷ്മിയും മറ്റൊന്ന് ആർ ശങ്കറുമാണ് നമ്മൾ ആലോചിക്കണം ഭരണഘടന സംവിധാനം ചെയ്ത കമ്മിറ്റിയിലെ പ്രധാന മെമ്പറായിരുന്നു അദ്ദേഹം ഇത് വല്ലതും നമ്മളെ പഠിപ്പിക്കുവോ ചരിത്രം പഠിപ്പിക്കുവോ മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം എം എൽ എയുമായില്ല മന്ത്രിയുമായില്ല മുഖ്യമന്ത്രിയുമായില്ല അതിനു മുമ്പേ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് പൊതുപ്രവർത്തനത്തിനൊരു സ്ഥാനം കിട്ടുന്നത് ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായാൽ അടുത്ത ചിന്ത എന്തായിരിക്കും എങ്ങനെ കുത്തിക്കവരാം എങ്ങനെ അരോണപ്പായസത്തിൽ എലിവാലിടാം അല്ലേ ഒരാൾ കയറി പറഞ്ഞു ഹരിവരാസന് എഴുതെന്റെ അമ്മൂമ്മയാണ് ഈ ജാതി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആർശങ്കർ ആലോചിച്ചത് എൻ്റെ കയ്യിൽ കിട്ടിയ ഈ ഒരു വകുപ്പ് കൊണ്ട് സമൂഹത്തിന് എന്തു കൊടുക്കാം കാരണം വിശ്വഗുരുവിനെ നെടൽ പോലെ പിന്തുടർന്ന ആളാണ് ആർശങ്കർ ഗുണം ചെയ്തി ൂ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ ദ സൂപ്പർ ലെറ്റീവ് പരമ ആചാര്യൻ ആശാന് എഴുതിയത് അതിന്റെ സാങ്കത്യം പറയണേ മണിക്കൂർ ഒരുപാട് എടുത്തു ഗുരുസ്ഥ വോക്കെന്ന് വിശദീകരിക്കണം എന്ന് തോന്നിയാൽ ആ പരമായ അന്യർക്ക് ഗുണം ചെയ്യുവതിന് ആയുസ്സും ധന്യത്തോട് ആത്മതപസ്സും ചെയ്ത ഗുരുവിന്റെ പാദ പിൻപറ്റിയ ആർ ശങ്കർ ദേവസ്വം ബോർഡ് കയ്യിൽ കിട്ടിയപ്പോൾ പൊതുജനങ്ങൾക്ക് എന്ത് കൊടുക്കാം ഇതുപയോഗിച്ചെന്ന് കണ്ടെത്തിയതിന്റെ പരിണത ഫലമാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യ ചരിത്രത്തിൽ ആദ്യത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജ് ദേവസ്വം ബോർഡിന്റെ പേരിലാണ് ഉണ്ടായത് പിന്നീടാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി സ്വാശ്രയ കോളേജ് കൊടുത്തതും ഫീസ് കൂട്ടി കൊടുത്തതും അതിന് വകുപ്പുകൾ ഉണ്ടായതും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതും ഈ കോ ആത്മഹത്യ ചെയ്തതും ഒരു കുട്ടി വന്ന് എൻഎസ് കമ്മീഷണറേറ്റ് എടുത്ത് ആടി മരിക്കുകയോ ചെയ്തില്ലേ അതൊക്കെ പിന്നീടാ ആദ്യത്തെ സ്വാശ്രയ കോളേജ് ദേവസ്വം ബോർഡിൻ്റെ പേരിൽ സൃഷ്ടിച്ചതേ അന്ന് മുഖ്യമന്ത്രിയുമല്ല എം എൽ എയുമല്ല ഒന്നുമല്ല ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിന് വേണ്ടി മെഡിക്കൽ കോളേജ് സൃഷ്ടിച്ചതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ട്രാവൻകൂർ ദേവസ്വം മെഡിക്കൽ കോളേജ് പിന്നെ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തു മൂത്ത മകൻ അവിടെ എം ബി ബി എസിന് പഠിച്ചത് അവൻ അവിടെയാണ് കിട്ടിയത് അവനെ ക്ലാസ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ നേരം ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലോട് ചോദിച്ച് ഈ ഇത് കോളേജ് ആരാ സൃഷ്ടിച്ചതെന്നറിയാൻ പരി പരിചയമില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ മുഴുവൻ തപ്പി തിരക്കി നടന്ന ആ സ്ലാബ് ഞാൻ കണ്ടുപിടിച്ച അർച്ചകന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു അതാണ് അങ്ങനെ രണ്ടാമത്തെ പിന്നെയുണ്ട് ആർ ശങ്കറിനെ പറ്റി പറയാൻ തീരുമാന എത്ര കോളേജുകൾ അദ്ദേഹം സ്ഥാപിച്ചു ട്രസ്റ്റ് ഉണ്ടാക്കി യോഗത്തിന്റെ കീഴിൽ കോളേജ് ഉണ്ടാക്കിയാൽ കടിപിടി നടക്കുമെന്നറിയാവുന്നതുകൊണ്ട് തീരീം ബാബും ഒത്തിരി ഉള്ളത് കൊണ്ട് ട്രസ്റ്റ് രൂപീകരിച്ചു ട്രസ്റ്റിലൂടെ കോളേജുകൾ ഉണ്ടാക്കി മറ്റെല്ലാ സമുദായക്കാരും കോളേജുകൾ സൃഷ്ടിക്കാൻ പട്ടണ പ്രദേശങ്ങൾ തെരഞ്ഞെടുത്തപ്പോ ഓർത്ത് നോക്ക കോളേജുകൾ ഓരോന്നായ നിലമേൽ കോളേജ് പരുത്തിപ്പാറ കോളേജ് ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് സി എസ് ഐ കോളേജ് എല്ലാം ചിന്തിച്ചു നോക്കേ പട്ടണങ്ങളുടെ നടുവിൽ കോളേജുകൾ സൃഷ്ടിച്ചപ്പോൾ ആർ ശങ്കർ എന്ന ക്രാന്തദർശി മനുഷ്യനെ സ്നേഹിച്ച ആ മനുഷ്യനെന്ത് ചെയ്തു പന്ത്രണ്ട് കോളേജ് സൃഷ്ടിച്ചതിൽ ഒന്ന് മാത്രം തന്റെ ആസ്ഥാനമായ കൊല്ലം പട്ടണത്തിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം കുഗ്രാമങ്ങളിലാണ് ചെമ്പടന്തി ഉൾപ്പെടെ പുനലൂർ ഞാൻ പഠിച്ച കോളേജ് ഉൾപ്പെടെ നാട്ടിക ആലത്തൂർ ഒറ്റ എല്ലാ കോളേജിലും എല്ലാ എസ് എം കോളേജിലും പ്രസംഗിക്കാൻ ജനറൽ സെക്രട്ടറി എന്നെ പറഞ്ഞ വെച്ചിട്ടുണ്ട് അല്ലാതെ പല ഫംഗ്ഷനും വന്നിട്ടുണ്ട് ചെമ്പടന്തിയിൽ വളരെ വർഷങ്ങൾക്കുമുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ശരശന്ദ്ര പ്രസാദാണ് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട് എല്ലാം ഗ്രാമങ്ങളിൽ കൊണ്ടുവച്ച് എന്താ ആർഷക്കൻ പട്ടണത്തിൽ കോളേജ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നില്ലേ കഴിയുമായിരുന്നു പക്ഷേ പട്ടണങ്ങളിൽ പോയി കലാശാല വിദ്യാഭ്യാസം നടത്താൻ ഗ്രാമവാസികൾക്ക് അന്ന് കഴിവില്ല അന്നം കഴിക്കാൻ പോലും വഴിയില്ലാതെ അത്താഴപ്പട്ടി കിടക്കുന്നവന്റെ മക്കൾ കോളേജിൽ പഠിക്കണമെന്ന് ആർ ശങ്കർ ചിന്തിച്ചതും കോളേജ് സ്ഥാപിച്ചതും അതിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങളെ സൃഷ്ടിച്ചു വിട്ടതും ഐ എ എസും ഐ പി എസും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന ഡോക്ടർ എം എം ബഷീറും വന്നതേ ആർ ശങ്കറിന്റെ എസ് എൻ കോളേജ് സ്ഥാപനത്തിലൂടെയാണ് ആ കോളേജ് സ്ഥാപിക്കാനുള്ള പ്രചോദനവും ചൈതന്യവും വിശ്വഗുരുവിന്റെ ചൈതന്യമാണ് ം ഗുരുദേവൻ സംശയമുണ്ടോ അല്ലെങ്കിൽ അത്രയോ ഐ പി എസ് കാരും ഐ എ എസ് കാരും വന്നത് ഗ്രാമങ്ങളിൽ നിന്ന് എസ് എൻകോളജില്ല വരുമോ മറ്റൊരു സമുദായവും ഗ്രാമത്തിൽ കോളേജ് തുടങ്ങിയില്ല മനുഷ്യരെ അത് ഗുരുവിൻ്റെ സങ്കല്പമാണ് ഗുരുവിനെ വിടാതെ പിന്തുടർന്ന മഹാനാണ് ആർ ശങ്കരണ്ടോ രണ്ടാമത്തെ മുഖ്യമന്ത്രി മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരടമുമ്പലും നട്ടല് വടങ്ങാതിരുന്ന സഖാവ് വി ഈ സമുദായത്തിൻ്റെ അംഗമാണ് അദ്ദേഹം പലപ്പോഴും ഗുരു സൂക്തങ്ങളും ആശാൻ ഒക്കെ പ്രസംഗവേദിയിൽ വെച്ചലക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പുറമേ അദ്ദേഹം സമുദായ പ്രവർത്തനത്തിന് വന്ന വിലങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് ഉള്ളിൽ അദ്ദേഹത്തിന് അതിനോട് സ്നേഹമുണ്ടായിരുന്നു നാലാമത്തെ മുഖ്യമന്ത്രി ഞാൻ പറയണ്ടല്ലോ ചരിത്രം തിരുത്തി കൊടു കുറിച്ചുകൊണ്ട് തുടർഭരണം നടന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏത് സമുദായ അംഗമാണെന്ന് ഞാൻ പറയണ്ടല്ലോ അച്ഛൻ്റെ തൊഴിൽ എന്താണെന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു തന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അച്ഛൻ്റെ തൊഴിൽ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ആ തൊഴിൽ ചെയ്യേണ്ട ആൾ എന്തുകൊണ്ട് രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഗുരുദേവൻ ഉള്ളതുകൊണ്ട് പഠിക്കാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഗുരുദേവന്റെ ചൈതന്യം അവിടെ എല്ലാമുണ്ട് ഇന്ന് മെയ് ദിനം മെയ് ഒന്ന് മെയ് ദിനം ലോകത്തൊഴിലാളി ദിനം ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചതാരാ ആരാണ് അത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് പോരാ ആദ്യം സംഘടിപ്പിച്ചതാര കേരളത്തിൽ ആദ്യമായി ഒരു സാമുദായിക സംഘടന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചതിനു ശേഷമാണ് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് എൻ എസ് എസ് സ്ഥാപിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മുന്നോടിയായി കോട്ടയം തിരുനക്കര മൈതാനത്തെ ഒരു വലിയ നായർ സമ്മേളനം വിളിച്ചുകൂട്ടി മന്നത്താചാര്യൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ഉൽപ്പന്ന പിരിവുകൾ നടത്തി വളരെ കഷ്ടപ്പെട്ട് നായർ സമുദായ അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഒരു വലിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിൽ തിരുനക്കര മൈതാനത്ത് സംഘടിപ്പിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ സാമുദായിക സംഘടന ഉദ്ഘാടനം ചെയ്യാൻ മന്നത്താചാര്യൻ കൊണ്ടുപോയൊരു ചട്ടമ്പിസ്വാമി തിരുവടികളെയല്ല അവഗണന കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ബഹുമാനം തന്നെയാണ് അന്ന് മന്നം വിളിച്ചാൽ ഭാരതകേശരി കിട്ടിയിരിക്കുന്ന മണ്ണം വിളിച്ചാൽ ആരും വരും വൈസ്രോയ് വേണമെങ്കിലും വരും സാർ സി പി എ വിളിച്ചാൽ വരും സി പി ഐ നല്ല വർത്താനം വരും മഹാരാജാ വിളി ആരെ ക്ഷണിച്ചാലും കിട്ടും പക്ഷേ കോട്ടയം തിരുനക്കര മൈതാനത്ത് എൻ എസ് എസിന്റെ പ്രാഗ്രൂപമായ നായർ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ിൽ മന്നത്താചാര്യൻ ക്ഷണിച്ചു കൊണ്ടുപോയതേ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെയാണ് ചരിത്രമാണിതൊക്കെ ഹണ്ടാ എത്ര സാമുദായിക സംഘടനകൾ പിന്നീടുണ്ടായി ആദ്യം അത് സൃഷ്ടിച്ചു കാണിച്ചു കൊടുത്തത് ഗുരുദേവനാണ് സംഘടന കൊണ്ട് ശക്ത മൂന്ന് വജ്രായുധങ്ങൾ ഗുരുദേവൻ തന്നു മൂന്ന് വജ്രായുധങ്ങൾ അത് സാധാരണ ആയുധമല്ല വാക്കത്തിയോ കൊടുവാളോ ഒന്നുമല്ല വജ്രായുധങ്ങൾ മൂന്നെണ്ണം ഗുരുദേവൻ തന്നു അത് പിന്തുടർന്നാൽ കുടുംബവും വീടും സമൂഹവും മാറ്റി മറിക്കപ്പെടും അതിലൊന്നാമത്തേതാണ് വിദ്യകൊണ്ട് വിദ്യകൊണ്ട് അതാണ് കുഴഞ്ഞത് പ്രബുദ്ധരാവുക എന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഗുരുദേവൻ പറഞ്ഞത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ പഠിപ്പിച്ചത് കാർമാർസ് മാർസാണ് ഗുരുദേവൻ പഠിപ്പിച്ച വിദ്യ കൊണ്ട് വിമോചിതരാവുക ശിവഗിരിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്ലാബിലെ വിദ്യ കൊണ്ട് പഠിപ്പിച്ചത് അല്ല ഗുരുദേവൻ ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഗിരിനിരകയുടെ ഗിരിനിരകളുടെ ഗരിമയും അലയാഴിയുടെ ആഴവും മഹാവിഹായസിന്റെ വിശാലതയുമുള്ള ഒരു പ്രായോഗിക ദർശനത്തിന്റെ മാത്രമല്ല പ്രയോക്താവാണ് ഗുരുദേവൻ പറഞ്ഞതെല്ലാം പ്രയോഗിച്ച് കാണിച്ചു തന്നിട്ടാ പോയത് പഠിപ്പിച്ചിട്ടാ പോയത് വൈദ്യ കൊണ്ട് വിമോചനം നേടാൻ പഠിപ്പിച്ച വിശ്വഗുരുവിനെപ്പോൾ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനുണ്ടോ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കാൻ വെമ്പള്ളിക്കൂടം തുടങ്ങി കുമാരനാസനെ സംസ്കൃതം പഠിപ്പിക്കാൻ ചാമരാജ് യൂണിവേഴ്സിറ്റിയിലും ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കൽക്കട്ടയിലും നടരായ ഗുരുവെ വിദേശത്തു മയച്ച സംഭവങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കേ പിന്നെയോ ഫ്രീ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുരുകുലം എന്ന് ശിവഗിരിയിൽ തന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായ ടെക്നിക്കൽ കോളേജ് സ്ഥാപിച്ചത് ഗുരുദേവനാ ശിവഗിരി ഹൈസ്കൂളിലെ പേരൻസിന് മനഃശാസ്ത്രം ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് അങ്ങേക്കൊല്ലാം സ്വാമി ചിദംബരാനന്ദ സ്വാമി ഋദംബരാനന്ദ സ്വാമിയെ കൊണ്ടുപോയ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഈ അഗ്രികൾച്ചർ സെന്ററിന്റെ അടയാളം വിടങ്ങാനും ബാക്കിയുണ്ടോ എന്ന് അടയാളം പോലും ഇല്ല പൊളിച്ചു അഗ്രികൾച്ചർ ഫ്രീ ഫ്രീ ഗുരുദേവൻ തന്നെ ഫ്രീ എന്ന് പറഞ്ഞാൽ അന്നേ ടെക്നിക്കൽ എഡ്യൂക്കേഷന് പൈസ വേണം സമുദായത്തിൻ്റെ കയ്യിൽ അത്താഴത്തിന് വഴിയില്ല ഉടുതുണിക്കും മറുതുണിയില്ല സാംബശിവൻ കഥാപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മണ്ണിൽ കരി വലിക്കും മാടിൻ്റെ പിറകിൽ മറ്റൊരു മാടായിരുന്നു ഞാൻ അങ്ങനെ ജീവിക്കുന്ന സമുദായത്തിന്റെ കയ്യിലെ അത്താഴത്തിന് പോലും വഴിയില്ലാത്തവൻ ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിക്കോ അത് ഗുരു കണ്ടറിഞ്ഞു അതുകൊണ്ട് തുടങ്ങിയത് ഫ്രീ എന്നാ ഉണ്ടോ ആരെങ്കിലും ഫ്രീ എന്നും പറഞ്ഞൊരു കോളേജ് എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ഇന്ന് വരെ ഗവൺമെന്റ് കോളേജിനുമ്പിൽ വെച്ചിട്ടുണ്ടോ ഫ്രീ ആർട്സ് കോളേജ് വെച്ചിട്ടുണ്ടോ ഇല്ല ഗുരുദേവൻ തുടങ്ങിയത് ഫ്രീ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഗുരുകുലാം സ്ഥാപിച്ച വിദ്യാഭ്യാസ വിചക്ഷണനാണ് പറഞ്ഞാലങ്ങ് ഞാൻ വിടുകയാണ് വിഷയങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ വിദ്യാഭ്യാസ പരിഷ്കാരം നടത്തി മോചനം നടത്താൻ പഠിപ്പിച്ച ഗുരുദേവൻ അതുകൊണ്ടാണ് പുത്തൂരിൽ നിന്ന് കൊട്ടാരക്കര വരെ പന്ത്രണ്ട് കിലോമീറ്റർ രാവിലെ ഇങ്ങോട്ടും വൈകിട്ട് അങ്ങോട്ടും നടന്ന് 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 പഠിച്ചത് കൊണ്ടാണ് നെയ്ത്തുകാരനായ അച്ഛൻ്റെ മാർഗത്തിൽ നിന്ന് മാറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആർ ശങ്കർ മാറിയത് വിദ്യ കൊണ്ടുള്ള വിമോചനമാണ് കെ ആർ നാരായണൻ മരിച്ചുപോയവരുടെ പേര് പറയുമ്പോൾ ശ്രീ പറയരുതെന്ന് മലയാള ഭാഷയ്ക്ക് നിയമമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആർ ശങ്കർ എന്നും പിന്നെ കെ ആർ നാരായണൻ നോക്കുമ്പോൾ ശ്രീ പറയും പറഞ്ഞ് എന്താ ഇയാൾ ശ്രീയൊന്നും പറയാതെ കുരുത്തൊക്കേടാന്നോ എന്ന് തോന്നരുത് കാരണം ഇത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക ഗുരുപഥത്തിന് എനിക്ക് പേടിയാണ് വായുനെങ്ങാനും വീട് പോയെങ്കിൽ പിന്നെ ലൈവ് ഇത് ലൈവാണോ ആണോ ആ ലൈവല്ലേ പിന്നെ അനീഷ് എഡിറ്റ് ചെയ്ത് എടുത്തോളെ എനിക്കറിയാം ലൈവ് പിന്നെ ഈ പിടിച്ചാൽ നിൽക്കത്തില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയെങ്കിൽ കാരണം മലയാളം അറിയാവുന്ന ഒരുപാട് പേര് എൻ്റെ ജോലി തന്നെ ഈ നിരൂപണമാണെന്നല്ലോ അപ്പോൾ അതിന് എന്നോട് ഒത്തിരി ശത്രുക്കളും ഉണ്ട് നിരൂപണം ചെയ്യുന്നവർ ഒരിക്കലും അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നേ നോക്കും അതുകൊണ്ട് എതിരാളികളും കാണും അതല്ലയോ കൃഷ്ണൻ നായർ എം കൃഷ്ണൻനായർ സാറിന് എനിക്ക് എന്തു ഇഷ്ടമായിരുന്നറിയോ നമുക്കെല്ലാം ഇഷ്ടമാണ് വിശ്വസാഹിത്യകൃതികൾ പഠിപ്പിച്ചത് എം കൃഷ്ണൻ നായർ സാറിന് ഇവിടെ ചില ആൾക്കാർ വിളിക്കുന്നത് കംസന്നായർന്നാണ് കാരണം അദ്ദേഹം ആറ കൊറ വെട്ടി മുറിച്ച് കളയും അതാണ് ഞാൻ അത്രയൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് മലയാള ഭാഷ വല്ല മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫിൽറ്ററും കൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട് ആർ ശങ്കറിന്റെ പേര് പറഞ്ഞപ്പോഴും കെ ആർ താരൻ്റെ പേര് പറഞ്ഞപ്പോഴും ഡോക്ടർ എം എം ബഷീർ ശ്രീ എന്ന് ചേർത്തെന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കലാപത്തിനിടയാകും അതുകൊണ്ട് ശ്രീ ചേർക്കാത്തത് മരിച്ചവരുടെ പേര് കാൽ കാലം കടന്നുപോയവരുടെ പാരം പേര് പറയുമ്പോൾ ശ്രീ ചേർക്കരുത് എന്ന് മലയാള ഭാഷയ്ക്ക് നിയമമുണ്ട് കാരണം ശ്രീ ചേർക്കുന്നത് യശസ്സാണ് ശരീരം തന്നെ യശസ്സായത് കൊണ്ടാണ് ശരീരൻ പിന്നെ ശ്രീ വേണ്ട കെ ആർ നാരായണന്റെ അച്ഛന്റെ എന്തായിരുന്നു തെങ്ങുകയറ്റ തൊഴിലാളിയാണ് തണ്ടാർ സമുദായത്തിൽപ്പെട്ട തെങ്ങുകയറ്റ നിന്ന് നടന്ന് നടന്ന് മൈലുകളോളം സമുദായത്തിൽ ത്യാഗം സഹിച്ച അദ്ദേഹം രാഷ്ട്രപതിയായി മാറി എന്തുകൊണ്ട് കൊണ്ട് വിമോചിതരാകാൻ പഠിപ്പിച്ച ഒന്നാമത്തെ വജ്രായുധം അതാണ് ഇന്നും ഈ വിമോചനം നടക്കുന്നത് വിശ്വഗുരുവിന്റെ അരുളുകൊണ്ടാണ് അറിയുവോ പട്ടികജാതി എന്ന് ഞാൻ എഴുതാറില്ല പ്രസംഗിക്കാറില്ല പൺ വളരെ കാലം മുതൽ ഹരിജനങ്ങൾ എന്ന് പറയാവുന്ന കാലത്ത് ഞാൻ അങ്ങനെ പറയാറുമില്ല എഴുതാറുമില്ല ഷെഡ്യൂൾ കാസ്റ്റ് എന്നോ ഷെഡ്യൂൾ ട്രൈബ് എന്നോ പ്രസംഗിക്കാറില്ല പറയാറില്ല പിന്നെ ഗവൺമെന്റ് സർവീസ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്നാൽ എഴുതുമായിരുന്നു അടിച്ചമർത്തപ്പെട്ട വർഗം എന്ന് ഞാൻ പറയൂ അടിച്ചമർത്തപ്പെട്ട വർഗം ഏറാൻ മൂളികളായി റാൻ മൂളികളായി നിലത്ത് കിടന്നിഴയേണ്ടവർ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ റവന്യൂയുടെ ഉയർന്ന ഉദ്യോഗസ്ഥിരിക്കുമ്പോൾ പൂണൂലടിഞ്ഞ നമ്പൂതിരിമാർ താഴെ നിന്ന് സാലൂട്ട് ചെയ്യുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കി തന്നതാരാ ആരാണ് ദാ ഇവിടെ ജനിച്ച ആളാ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ജനിച്ച മഹാഗുരുവാണ് കണ്ടോ വഴി നടക്കാൻ സ്വാതന്ത്ര്യം എൻ്റെ സഹോദരിമാർക്ക് ഇതുപോലെ ഡ്രസ്സ് ധരിച്ച് നടക്കാൻ പറ്റുമായിരുന്നു ബാലയും താലിയും പാട്ടുസാരിയും സാറ്റും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ധരിക്കാം പുതിയ പെൺകുട്ടികൾ പറയും ഒന്നും ധരിക്കാൻ നടക്കുന്നല്ല എന്നാ അതാണ് അയ്യോ എൻ്റെ മൂത്ത മകൻ ഇവിടെ കിംസിലെ നമ്മുടെ തിരുവനന്തപുരം കിംസിലെ ഓർത്തോപ്പിഡീഷൻ എൻ്റെ മൂത്ത മകൻ അവൻ്റെ പേരെന്താണെന്നറിയാമോ എൻ്റെ പേര് തിരിച്ചിട്ടതാണ് ഡോക്ടർ ഷബീർ എന്നാണ് അവൻ അവൻ ബോർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നറിയാമോ ഡോക്ടർ ഷബീർ ബഷീർ എന്നാണ് അവൻ എന്നെക്കാൾ കൂടെ ചൂടെ ചിന്തിക്കുന്നതേ തോന്നുന്നു അവനെയും കൊണ്ട് ആദ്യകാലത്ത് എം ബി ബി എസിൻ്റെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയി ബാംഗ്ലൂരിൽ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ എൻട്രൻസിന് പരീക്ഷ എഴുതാൻ പോയി കോളേജ് സെൻറ്റ് ജോൺസ് കോളേജിൽ എൻട്രൻസ് എഴുതാൻ പോയി ബാംഗ്ലൂരിൽ പഠിപ്പിക്കാം അവിടെ കിട്ടിയില്ല നല്ല കാര്യം അവന് ആലപ്പുഴ കിട്ടിയത് നന്നായി എൻട്രൻസ് പരീക്ഷ എഴുതുക ഞങ്ങൾ മുകളിലത്തെ നിലയിരിക്കുക താഴേന്ന് ഒരു സത്വം കയറി വരുന്നു അങ്ങനെ പറയാൻ പറ്റുമോ ആണോ പെണ്ണോന്ന് അറിയാൻ വയ്യ ടൈറ്റ് ജീൻസ് ഇട്ടിരിക്കുകയാണ് തൊട്ടയെല്ലാം ഇറുകി പിടിച്ചു കിടക്കുക മുകളിലൊരു ടീഷർട്ടും മുടിയെല്ലാം ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുക ആണോ പെണ്ണോന്ന് സത്യമായും ദൂരെ നിന്ന് എനിക്ക് അറിയാൻ വയ്യ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായതൊരു പെങ്കോച്ചാത അപ്പോ ഈ ജീൻസും ടീഷർട്ടും തമ്മിൽ എന്തോ വിരോധം ഉള്ളത് പോലെ രണ്ടുപേരും ഇങ്ങനെ അകന്നകന്ന് വയ്ക്കൊണ്ടിരിക്കുക പത്ത് പതിനേഴ് വയസ്സുള്ള മകൻ അടുത്തിരിക്കയാണ് ഒന്നാമതവന്റെ നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് കൃഷിയോട് വലിയ താല്പര്യമാണ് ആ വിശാഖം തിരുന്നാളാണ് കപ്പത്തണ്ട് നമുക്ക് കൊണ്ടുത്തന്നത് കൃഷിയോട് താല്പര്യമാണ് ഈ തരിശുഭൂമി കണ്ടാൽ അവന് വല്ല താല്പര്യം വന്ന എൻട്രൻസ് പരീക്ഷയുടെ മാർക്ക് പോകില്ലേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് താഴെ ഒരു തെങ്ങ് നിൽക്കുന്നതാണ് ഈ മക്കളെ ആ നിക്കുന്നതാണ് ടീഇൻറ്റുഡീ വാ നമുക്ക് അങ്ങോട്ട് പോകാം നീ തേങ്ങാ കൊല കണ്ടോന്നില്ല ആ കൊല കാണണ്ട അവളോട് ഞാൻ ചോദിച്ചു പേരെന്താന്ന് ക്ലാര ക്ലാര ക്രിസ്ത്യാനിയാണ് ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഉണ്ടേ അതിലൊരു വാക്യമുണ്ട് മോളേ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനേയും യഹോബയ്ക്ക് വെറുപ്പാകുന്നു നാല് പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു ഇതാ വേഷം പുതിയ പെമ്പിള്ളേർ പറയുന്ന വസ്ത്രമേ വേണ്ട എന്നാണ് ഏതു കോലത്തിലും നടി എവിടെയും കയറി ചെന്ന് പോട്ടെ പരമഗുരു ജനിച്ച സ്ഥലത്ത് നിന്ന് കൂടുതൽ അസഭ്യം പറയുന്നത് ശരിയല്ലാതെന്ന് ഞാൻ കൂടുതൽ വർണ്ണിച്ചു പോകുന്നില്ല അതാണ് വസ്ത്രവിധാനം നിങ്ങൾക്കേത് വേഷവും ധരിച്ചിപ്പോൾ നടക്കാം കേരളത്തിൽ ചുരിദാർ ധരിക്കണോ പട്ടുസാരി ധരിക്കണോ സെറ്റുമുണ്ട് ധരിക്കണോ നിങ്ങളുടെ പൂർവികരുടെ അവസ്ഥ കാണണമെങ്കിൽ ദൂരെ എങ്ങും പോണ്ടാ മ്യൂസിയം വരെ പോയാൽ മതി മ്യൂസിയം വരെ പോയാൽ മതി മ്യൂസിയത്തിൽ അങ്ങോട്ട് കയറുന്നിടത്ത് നമുക്കറിയാം ടിക്കറ്റ് എടുക്കണ്ടല്ലോ മ്യൂസിയത്തിൽ ടിക്കറ്റ് എടുക്കണ്ട രവി വർമ്മയുടെ ആർട്ട് ഗാലറി ആർട്ട് ഗ്യാലറിയിൽ അങ്ങോട്ട് കയറുന്നിടത്ത് ദമയന്തിയും ഹംസവും ഒരു പഴയ മൂന്നാം ക്ലാസ് മന്ത്രിക്ക് സാംസ്കാരിക വകുപ്പ് കിട്ടി അയാളിത് കാണാൻ പോയി ആർട്ട് ഗ്യാലറി കാണാൻ പോയി ആരാണ്ടെല്ലാം കൂടി ക്ഷണിച്ചോണ്ട് പോയതാണ് ഇയാൾക്ക് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല ചിത്രങ്ങളെല്ലാം കണ്ടു പുറത്തിറങ്ങിയപ്പോൾ ഗൈഡ് വെച്ചു സാർ എല്ലാ ചിത്രങ്ങളും കണ്ടോ കണ്ടു കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇടൈ എനിക്കാദ്യം ഇഷ്ടപ്പെട്ടത് കയറി വരുന്ന വഴിക്ക് ഒരു പെണ്ണ് ഒരു കോഴിയെ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇയാൾ ആരൊരു കോഴിയാ അതുകൊണ്ടെങ്ങനെ കോഴിയും തോന്നിപ്പോയത് പി എ മന്ത്രിയുടെ ഉടുപ്പേ പറയുന്നു പിടിച്ചെച്ച് പറഞ്ഞു സാർ അത് കോഴിയല്ല പിന്നെയോ താറാവുന്ന ദമയന്തി വംസവും അതാണ് സാധനങ്ങൾ അതിൻ്റെ തൊട്ടടുത്തൊരു മറ്റൊരു ഗ്യാലറി ഉണ്ട് നമ്മുടെ മ്യൂസിയം അങ്ങോട്ടൊന്ന് കേരളം വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് കേരണം അതിൻ്റെ ഉള്ളിൽ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ വേഷവിധാനം ശില്പങ്ങളാക്കി വെച്ചിട്ടുണ്ട് ശില്പങ്ങളാക്കി അതിലുണ്ട് നമ്പൂതിരി യുവാവേ നമ്പൂതിരി യുവതി മുസ്ലിം യുവാവേ മുസ്ലിം യുവതി നായർ യുവതി യുവാവ് അതിൽ വെച്ചിട്ടുണ്ട് തീയ യുവതി ഒന്ന് നോക്കണം ഞാൻ പലപ്പോഴും പോയി അവിടെ നിന്ന് ഗുരുവേന്ന് വിളിച്ചിട്ടുണ്ട് ഒന്ന് പോയി നോക്കണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ശ്രദ്ധിക്കുന്ന ആവശ്യം വന്നിട്ടില്ല ഒന്ന് ഫോക്കസ് ചെയ്ത് എന്താ യുവതിയുടെ വേഷം നമ്മൾ കേട്ടിട്ടുണ്ടേ മാറു മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ല ചേർത്തല മുലച്ചിപ്പറമ്പ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ടേ അല്ലേ മാറുപുറത്ത് കാണിച്ച ടാക്സ് കൊടുക്കണം എക്കോണമി എക്കോണോമിക്സ് എക്കണോമിക്സ് പഠിക്കുന്നവർ പല ജാതി എക്കോണമി പഠിച്ചിട്ടുണ്ട് ബ്രസ്റ്റ് ടാക്സ് എക്കോണമി അത് കേരളത്തിലേ ഉണ്ടായിരുന്നുള്ളൂ ലോകത്തെവിടെ ഇല്ല അതിന്റെ അപ്പോഴാണ് ഞാൻ കരം ചോദിച്ചപ്പോ ആ മഹതി മാറ് ഇട്ടുകൊടുത്തത് മരിച്ച കഥയൊക്കെ നമുക്കറിയാം മുലച്ചിപ്പറമ്പ് ആ സ്ഥലത്ത് ഞാൻ പോയി ആവേശം കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ന് മുറിക്കേണ്ടി വരുവോ മറയ്ക്കേണ്ടി വരുമോ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതാണ് തലതിരിഞ്ഞു പോയി അതാണ് അതാ പല കാര്യത്തിലും കേരളത്തിൻ്റെ കലിയുഗം തന്നെയാണ് വ്യാസമുനി പറഞ്ഞിട്ടുണ്ട് വിപരീത ഫലതി കലയുഗേ കലിയുഗത്തിൽ കാര്യങ്ങൾ തലതിരിഞ്ഞു വരും പണ്ടതിൻ്റെ ഉള്ളതിൻ്റെ പലതിൻ്റെയും തലതിരിവാണ് ഇന്ന് മന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ തന്ത്രി എന്ന് വിളിക്കും തന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ മന്ത്രി എന്ന് വിളിക്കും ഇതെന്താ കാര്യം അല്ലേ അതുപോലെ പഴയ പഴയകാലത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണം തോന്നി പുറത്തോട്ടിറങ്ങിപ്പോകും ഇപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകണം തോന്നി ചാടി വീടിനകത്ത് കയറും എല്ലാം തലതിരിവ് 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 തന്നെ പോട്ടെ എല്ലാം വസ്ത്രധാരണത്തിലെ എല്ലാ കാര്യത്തിലും തലതിരിവായി അതുകൊണ്ട് ചെന്നാ വസ്ത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മാറുമറയ്ക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഉയരമുള്ള കൈലിയും വേഷ്ടിയും എടുക്കാന്ന് പാറ്റൂല മുട്ടിനും അടിവയറിനും ഇടയിൽ മറഞ്ഞ് കിടക്കുന്ന ഒരു ചുട്ടിത്തോർത്ത് ബാക്കി കല്ലുമാല ബഷീർ ഡോക്ടർ വെറുതെ പറയുന്നത് നിങ്ങൾ മ്യൂസിയത്തിൽ ചെന്ന് നോക്കേ ഇത് ഇതിന്റെ ശില്പിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു അങ്ങക്ക് എവിടുന്നാണ് ഈ രൂപം കിട്ടിയത് അവിടുന്ന് പറഞ്ഞു റോളണ്ട് സാഹിപ്പിന്റെ പുസ്തകത്തിൽ നിന്നാണ് തിരുവിതാംകൂർ മാനുവലും മലബാർ മാനുവലും അന്ന് കേരളത്തിൽ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായി വരച്ചിട്ടിട്ടുണ്ട് അത് വെച്ച് വെച്ചിരിക്കുക വേഷം അവിടെ നിന്ന് ഈ മാറ്റം ഉണ്ടാക്കി തന്നത് ഗുരുദേവനാണ് സ്വതന്ത്രമായി നടക്ക ഇഷ്ടം പോലെ ഏത് മേഖലകളിലും ജോലി ചെയ്യാം അടിച്ചമർത്തപ്പെടും പെണ്ണിന് ശബ്ദമില്ലായിരുന്നു ഇവിടെ ശബ്ദം പെണ്ണിന് സംസാരിക്കാൻ അവകാശമില്ലായിരുന്ന സ്ഥലത്തെ ഐ പി എസ് ഓഫീസറായ സ്ത്രീലേക്ക് വരുമ്പോ നമ്പൂതിരിയായ കോൺസ്റ്റബിൾ ദാമോദരൻ നമ്പൂതിരി സല്യൂട്ട് ചെയ്യണം ഈ ചൈതന്യം ആരുണ്ടാക്കി തന്നു ഗുരുദേവൻ സ്ത്രീപക്ഷപാതി ആയിരുന്നറിയോ വിശദീകരിക്കണേ ഇനിയൊരിക്ക വരുന്നെങ്കിൽ അത് പറയാം അല്ലേ അത്ത് പിടിച്ചുകൊണ്ടാണ് കുമാരനാശാന്റെ കവിതകൾ മുഴുവൻ നായിക പ്രാധാന്യമാണ് ഒരറ്റ നായകൻ ആശാനില്ല ചാത്തമ്പുലെ നായകനല്ല ഉപനായകനാണ് നായിക സാവിത്രി അന്തർജനുമാണ് ഉണ്ടോ ചിന്തിച്ചു നോക്കാം ആശാൻ്റെ ഏതെങ്കിലും നായിക പ്രാധാന്യം നായകൻ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു കവിത ആശാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുത്തി തരിക ഇല്ല നളിനി ലീല ചണ്ടാലഭിക്ഷുകി ചിന്താഭിഷ്ടയായ സീത രാജ്യം പോയ രാമൻ എന്ന് ആശാൻ എഴുതിയിട്ടില്ല ആശാനും ഗുരുദേവനും സ്ത്രീപക്ഷവാദികളായിരുന്നു ചുമ്മാനന്ദ വനിതാ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അത്താണ് എത്രയെത്ര സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ നാല് മുഖ്യമന്ത്രിമാരെത്തുന്നു സ്ത്രീക്ക് സ്വാതന്ത്ര്യം തന്നു വിദ്യാഭ്യാസം കൊണ്ട് വിമോചനം വിദ്യ കൊണ്ട് വിമോചനം രണ്ടാമത്തെ ആയുധമാണ് സംഘടന കൊണ്ട് ശക്തരാകണം കണ്ടോ കാർമാസാണ് പറഞ്ഞത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകണം ഗുരുദേവൻ പറഞ്ഞത് വിദ്യകൊണ്ട് വിമോചനം നേടണം മോചനം നേടാൻ വിദ്യ സ്ത്രീക്ക് മോചനം കിട്ടി അടിച്ചമർത്തപ്പെട്ടതിന് വിമോചനം കിട്ടി ശബ്ദമില്ലാത്തതിന് വിമോചനം കിട്ടി നിസ്വനെ ഉന്നതിയിലെത്തിച്ചത് വിദ്യ കൊണ്ടുള്ള വിമോചനമാണ് രണ്ടാമത്തേതാണ് സംഘടന കൊണ്ട് ശക്തരാകാൻ പഠിപ്പിച്ചു രണ്ടാമത്തെ വജ്രായുധമാണ് അത് പഠിപ്പിച്ചത് സാമുദായികമായി ഗുരുദേവൻ സംഘടിപ്പിച്ചു എന്ന് മാത്രമല്ല എന്റെ പഠനത്തിൽ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല എന്റെ പഠനത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചതേ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവനാണ് ലോക കേര ആദ്യമായി അതിന്റെ കാരണം ആലപ്പുഴ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ കിഴക്കിന്റെ വെനീസ് വെനീസ് പട്ടണത്തിൽ ഞാൻ രണ്ടു പ്രാവശ്യം പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് അവിടുത്തെ ഓരോ ചാലുകളും കെട്ടിടങ്ങളും കണ്ടാൽ ആലപ്പുഴ തന്നെ ആരോ അറിഞ്ഞുകൊടുത്ത പേരാണ് കിഴക്കിൻ്റെ ബിനീഷ് കൃത്യമാണത് ആലപ്പുഴ പട്ടണത്തിൽ ധാരാളം ബ്രിട്ടീഷ് കമ്പനികളുണ്ട് ഇപ്പോഴും അതിൽ പലതും ബ്രിട്ടീഷുകാർ പോയി ഇത്രയും കാലമായെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട് ഞാൻ മിനഞ്ഞാന്ന് അതിലേ പോയ സമയത്ത് ആസ് പിൻവാൾ മുഹമ്മയിൽ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈക്കത്തും അതിലേ പോയപ്പോൾ ആസ്പിൻവാൾ കമ്പനി കണ്ടപ്പോൾ ഞാൻ ഓർത്തെടാ ബ്രിട്ടീഷുകാർ പോലും ഇപ്പോഴും ആസ്പിൻവാൾ ഇവിടെ പോലോന്ന് അപ്രകാരം കമ്പനികൾ ധാരാളം ഉണ്ടായിരുന്നു നഗരമായത് നഗരമായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കമ്പനികൾ ധാരാളം അതിലൊരു കമ്പനി ആയിരുന്നു ഡെറാസ് മെയിൽ ഡെറാസ് മെയിൽ അതിൽ കുറേ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ കൃത്യമായി ശമ്പളം കൊടുക്കില്ല തുച്ഛമായ വേതനം തുച്ഛമായ വേതനം എന്നിട്ടോ അവധി കൊടുക്കൂല മാടിനേക്കാൾ കഷ്ടമായ രീതിയിലിട്ട് അധ്വാനിപ്പിക്കും മനുഷ്യനെ കൊണ്ട് പാട്ടിണിയും ദാരിദ്ര്യവും കഴിയാതെയും ദുരിതത്തില ആണ്ടിരുന്ന ജനം അതിൽ പി കെ ബാബ എന്ന് വാടയിൽ സ്വദേശിയായ പി കെ ബാബ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ വന്ന് ടി കെ കേശവൻ വൈദ്യൻ എന്ന് പറയുന്ന ഒരു വൈദ്യൻ അവിടെ വൈദ്യശാല ഇട്ടിരുന്നു വൈകുന്നേരം തൊഴിലാളികൾ പലപ്പോഴും അവിടെ കൂടിയിരുന്ന് ചിലരൊക്കെ ഇത്തിരി അരിഷ്ടമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പോകുന്ന ഒരു വൈദ്യശാലയായിരുന്നു കേശവം വൈദ്യന്യ ബാബ എന്നും വൈകുന്നേരം അവിടെ ഈ സഭ സഭ കൂടുന്ന കൂട്ടത്തിൽ ബാബ ഉണ്ടാകും ബാബയുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മരുന്നില്ല ചോര ഛർദ്ദിച്ച് കിടക്കുന്നു പുര ചോർന്നൊലിയിക്കുന്നു മക്കൾ പട്ടിണിയിലാണ് പട്ടിണി കോലങ്ങളാണ് വിദ്യാഭ്യാസത്തെ നിർവാഹമില്ല കേശവം വൈദ്യനോട് സങ്കടം പറഞ്ഞപ്പോ കേശവം വൈദ്യൻ്റെ ഒരു ഉപാധി പറഞ്ഞു കൊടുത്തു നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോയെന്ന് കാണാം കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ഗുരുദേവൻ ഉണ്ട് നമുക്ക് പോയി കാണാം ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം നമ്മൾ ആലപ്പുഴ പോകുന്ന വഴിക്ക് ഞാൻ ഒരിക്കലും എപ്പോഴും ചങ്ങനാശ്ശേരി ആലപ്പുഴ എ സി റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ ഹൈവേയിൽ ചേർന്ന് ബൈപ്പാസ് കുടങ്ങപ്പറമ്പ ഞാൻ പോകില്ല അതിൻ്റെ ഇപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്റ്റാണ്ടോട് തിരിയുന്ന സ്ഥലത്താണ് ഈ കിടങ്ങാമ്പറമ്പ് ക്ഷേത്രം അവിടെ വണ്ടി പാർക്ക് എല്ലാ സൗകര്യമുണ്ട് അവിടെ പലതവണ പ്രഭാഷണം നടത്തിയത് എല്ലാവർക്കും എന്നെ അറിയാം കാരണം ഗുരുദേവന് സ്ഥിരം വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് അവിടെ ഒരു മരത്തണലൊക്കെ ഉണ്ട് അവിടെ പോയിരിക്കും ചെന്നിരുന്നാൽ മതി പിന്നെ കരിക്കുമ്പെള്ളം പഴം ഉണ്ണിയപ്പം സൽക്കാരമൊക്കെ വന്നുകൊണ്ടിരിക്കും ചോറ് കൊണ്ടുപോയില്ലേലും പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് കിടങ്ങാമ്പുറം പി കെ ബാബയോട് കേശവം വൈദ്യം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ കിടങ്ങാമ്പറമ്പത്തിലുണ്ട് നിന്റെ സങ്കടം അവിടെ ചെന്ന് പറയാം ഇപ്പൊ ബാബ ചോദിച്ചു ബ്രിട്ടീഷുകാരുടെ കമ്പനിയിൽ ഞാൻ ഉള്ള കാര്യം നമ്മൾ അവിടെ ചെന്ന് പരാതി പറഞ്ഞാൽ എന്ത് പരിഹാരം കാണാനാണ് ഈ വൈദ്യനും ഗുരുദേവനെ പറ്റി നല്ല അറിവുണ്ട് അതുകൊണ്ട് പറയും ഏതായാലും വാ നമുക്കൊന്ന് പറഞ്ഞ് നോക്കാം പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം പി കെ ബാബയെയും കൂട്ടി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ സംഭവമാണ് കൊണ്ടുപോയി കിടങ്ങാമ്പറമ്പ് ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു കണ്ടപ്പോൾ പി കെ ബാബ തൻ്റെ സങ്കടങ്ങളാകെ അവതരിപ്പിച്ച് മഹാ തേജസ്വിയായി ഗുരുദേവനെ കണ്ടപ്പോൾ ബാബയുടെ എല്ലാ നിയന്ത്രണങ്ങളും പോയി ദാരിദ്ര്യത്തിനേയും ദുരിതത്തിൻറെയും ദുഃഖത്തിന്റെയും വേദനയുടെയും കഥകൾ പറഞ്ഞ് ധാരാധാരയായി കണ്ണുനീരൊഴുകി തോരാത്ത കണ്ണുനീർ പെയ്റ്റ് നടത്തിയപ്പോ ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടത് ബാബയുടെ ദുഃഖം മാത്രമല്ല ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനമുള്ള തൊഴിലാളികളുടെ കണ്ണുനീരാണ് കണ്ടത് അവരുടെ വേദനകളും യാതനകളുമാണ് കണ്ടത് അവിടെ ആശാന്റെ വരികൾ പ്രസക്തമാണ് അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ അൻപാർന്നവർ ഇത്രയും കാരുണ്യമുള്ളവരുണ്ടോ എന്ന് മാത്രമല്ല പരവിജ്ഞാനികളുണ്ടോ അവിടാണ് വലിയ വിഷയം പരഹൃദയജ്ഞാനം ഗുരുദേവന്റെ പരഹൃദയജ്ഞാനം വല്ലാത്തതാണ് വല്ലാത്തതാണ് പരഹൃദയജ്ഞാനം ഈ ചെമ്പടന്തിയും പരിസരങ്ങളിലും ഗുരുദേവന്റെ ശൈശവ കാലഘട്ടത്തിലുള്ള പല സംഭവങ്ങൾ ഞാൻ വേദിയിൽ പറഞ്ഞ് നിങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കേട്ടു കാണും പരഹൃദയം ഗുരുദേവൻ ആദ്യം അറിഞ്ഞത് ആ കാടുന്ന ഓലപ്പുരയിൽ ഗുരുദേവൻ ജനിച്ചപ്പോൾ അറിയുമല്ലോ കരഞ്ഞിട്ടില്ല കൈകാലുകൾ ചലിപ്പിക്കുന്നില്ല കാരണം ജന്മനാ സന്യാസിയാണ് അതുകൊണ്ടാ കരയാഞ്ഞത് അതിൻ്റെ വിശേഷണം വേറെയാണ് സന്യാസി ആരായിരിക്കണം യോഗമുക്തി നേടിയ ആളായിരിക്കണം ഭഗവത്ഗീത പഠിപ്പിച്ചില്ലേ സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും യോഗമുക്തോ മുനിർമ്മിരേണ തികച്ചതി യോഗമുക്തി നേടിയ ആളാണ് സന്യാസി യോഗമുക്തി നേടിയെങ്കിൽ അയാൾ വികാരങ്ങൾക്ക് അടിമപ്പെടാൻ പറ്റൂല ഒരു വികാരത്തിനും സന്യാസി അടിമപ്പെടൂല അതാണ് പറ്റൂല വല്ല തോന്നലും വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനാണ് ശങ്കരാചാര്യ പഠിപ്പിച്ചിരിക്കുന്നത് മാംസവസാദി വിചാരം മനസി വിചിന്തയ വാരം വാരം ഓടിക്കൊള്ളാനാ പറഞ്ഞത് മനസ്സിലായല്ലേ നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എൻ്റെ ആദ്യ വരിയും കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാകും നരീസ്ഥന ഭരനാഭീദേശം മാംസവസാദി വിചാരം മനസി വി ചിന്തയവാരം വാരം തോന്നലുകളൊന്നും വേണ്ട ഇത് മാംസവും വസയും ഒക്കെയാണ് ഇതൊന്നുമില്ല അത് അരിഞ്ഞു പൊഴുത്തു പോകുന്ന സാധനമാണ് അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞത് അത് തന്നെയാണ് ഗുരുദേവൻ പഠിപ്പിച്ചെന്നത് തലമുടി കൊമ്പു രണ്ടും അയ്യോ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെയും കേരള ഭരണത്തെയും പിടിച്ചു കുലുക്കിയ രണ്ട് പെണ്ണുങ്ങളെ കൂടെ കൂടെ ടി വിയിൽ കാണിക്കുമല്ലോ അതാണ് അവളുമാർ രണ്ടുമാണ് കേരള രാഷ്ട്രീയം നിയന്ത്രിച്ചത് ഇതിനെ രണ്ടിനെയും കാണിക്കുമ്പോൾ ഗുരുദേവന്റെ വരികൾ ഞാൻ ഓർക്കും അതിൽ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നതിനെ കണ്ട കറക്റ്റായിട്ട് ഗുരുദേവൻ പറഞ്ഞതെല്ലാം അതിലുണ്ട് തല മുടി കൂതി മിനുക്കി തക്കയിട്ട് കൊലമതയാലി കൊമ്പു രണ്ടും നോക്കി നിൽക്കും എന്ന വല രണ്ടക്ഷരം ഞാൻ പറയുന്നില്ല ഗുരുദേവന് പറയാം കാരണം സന്യാസിയാണ് എനിക്ക് പറയാൻ പാടാ നിങ്ങൾ ചിരിക്കും അതാണ് വലക്കൊല മഹേഷവിടുന്ന് പഠിപ്പിച്ചെന്നില്ലേ സന്യാസി വികാരങ്ങൾക്ക് അടിമപ്പെടരുത് അതാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് യോഗമുക്തി നേടിയെങ്കിലേ സന്യാസിയാകൂ വികാരങ്ങൾ കടിയപ്പെട്ടാൽ സന്യാസി അല്ല വേഷം കട്ടലുകാരാ അതുകൊണ്ടാണ് അയ്യായിരം കൊല്ലമായോ പതിനായിരം കൊല്ലം രാമായണം അവതരിച്ചത് കൊല്ലം എത്രയെന്ന് എനിക്കറിയത്തില്ല ചെല്ല അയ്യായിരം നാലായിരം എന്നൊന്നും പറഞ്ഞുകൂടി ഞാൻ യോജിക്കുന്നില്ല പതിനായിരക്കണക്കിന് കൊല്ലമായി കാണും രാമായണം വന്നിട്ട് അന്നേ വാത്മീകി പറഞ്ഞു സ്ത്രീകളെ പറ്റിക്കാൻ ഏറ്റവും നല്ല വേഷം പൗരോഹിത്യ വേഷമാണ് കാരണം പത്തു തലേ ഇരുപത് കയ്യും കൊണ്ടല്ല രാവണൻ പഞ്ചവടിയിൽ ചെന്നത് പഞ്ചവടിയിൽ ചെന്ന് സീതയെ പോകാൻ പത്തു തലേ ഇരുപത് കയ്യുമെല്ലാം കൂടെ കണ്ടു സീത പേടിച്ചപ്പോഴേ ആശ്രമത്തിൽ കയറി വാ വാതിലടച്ചാൽ ലക്ഷ്മണരേഖയ്ക്ക് ഇപ്പുറം വരൂല അതിന് ഈ കള്ളൻ എന്ത് ചെയ്തു മനോഹരമായി അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉട ചെന്നു നിന്നി ദൂദശാന ജടയും ും ധരിച്ചു സന്യാസിയായി പെണ്ണിനെ പറ്റിക്കാൻ ഏറ്റവും നല്ല വേഷം പൗരോഹിത്യ വേഷമാണ് അത് സന്യാസി വേഷമായാലും മുസ്ലിയാരു വേഷമായാലും അച്ഛൻ വേഷമായാലും അതല്ലേ ഫ്രാങ്കോ മുളയ്ക്കലിനെയൊക്കെ നമ്മൾ കണ്ടത് പൗരോഹിത്യ വേഷം കെട്ടിയാൽ പാറ്റിക്കാനുള്ള പാവങ്ങള് സ്ത്രീകൾ സാധുക്കളാണ് അവരയോ ഭഗവാനെന്നും പറഞ്ഞു ചെല്ലും ഭഗവാന്റെ തനിതന അടുത്തേലും ഇവിടെ അറിയത്തുള്ളൂ അതാണ് സംഭവം കണ്ടോ അത് ആയിരക്കണക്കിന് കൊല്ലത്തിനപ്പുറം ആത്മീയ പഠിപ്പിച്ചൊന്നും സ്ത്രീയെ പറ്റിക്കാൻ നല്ല വേഷം പൗരോഹിത്യ വേഷമാണ് സന്തോഷ് മാധവനും ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉണ്ടോ അതാണ് പൗരോഹിത്യ വേഷം അത് വേഷം കെട്ടലാണ് അത് തന്നെ ശങ്കരാചാര്യർ ആയിരത്താണ്ടുകൾക്കപ്പുറം പറഞ്ഞത് വേഷം കെട്ടലുകൾ പലതുണ്ട് മുഞ്ചി സന്യാസിയല്ല പുരോഹിതനുമല്ല യാസിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുകൊണ്ട് തന്നെ വികാരങ്ങൾ കടിമപ്പെടൂല പൊട്ടിച്ചിരിപ്പിക്കുന്ന നേരം പോക്കുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഗുരുദേവൻ അത് പറഞ്ഞിട്ട് ചിരിക്കാറില്ല സന്യാസി പൊട്ടിച്ചിരിക്കരുത് പൊട്ടിക്കരയരുത് ഒരു വികാരങ്ങൾക്കും അടിമപ്പെടരുത് എങ്കിലേ ശരിയായ സന്യാസമായുള്ളൂ അതുകൊണ്ട് ഗുരുദേവൻ ജന്മനാ സന്യാസി ആയത് ജനിച്ചു വീഴുമ്പോൾ കരയാൻ പാടില്ല കരഞ്ഞാൽ സന്യാസിയല്ല സുബോൺ സെന്റാണ് ജന്മനാ സന്യാസിയാണ് ദീക്ഷ സ്വീകരിച്ചിട്ടില്ല ആരുന്ന ദീക്ഷ സ്വീകരിച്ചത് ആരെങ്കിലും രേഖ കൊണ്ടുവരട്ടെ ഗുരുദേവൻ ഇന്നാരെങ്കിലും ദീക്ഷ സ്വീകരിച്ചു എന്നൊരു രേഖ കൊണ്ടുവരട്ടെ ജന്മനാ സന്യാസി അതുകൊണ്ട് പിന്നെ ദീക്ഷയുടെ ആവശ്യമില്ല അവതാരമാണ് അല്ലേ അപ സന്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല ദീക്ഷയുടെ കാര്യമൊന്നുമില്ല മാത്രമല്ല ഭാരതത്തിൽ എത്ര കൃഷിമാരുണ്ടായി വിശ്വാമിത്ര മുനിൻ ദുർവാസയാത്ര അവരുടെ എല്ലാ പൂർവാശ്രമത്തിനൊരു പേരെ ദീക്ഷ സ്വീകരിച്ചപ്പോൾ മറ്റൊരു പേരെ സമാധനും വളരെയേറെ സ്നേഹിക്കുന്നവരുമായ സന്യാസിമാർ പലരും ഉണ്ട് നമുക്ക് അവർക്കെല്ലാം പൂർവാശ്രമത്തിൽ വേറെ വേറെ പേരുണ്ട് വേദിയിലിരിക്കുന്ന അഭയാനന്ദ സ്വാമിക്ക് പൂർവാശ്രമത്തിൽ വേറെ പേരുണ്ട് നമുക്കറിയാം അങ്ങനത്തെ മഹർഷിമാരുടെ പൂർവാശ്രമത്തിലെ നാമധേയങ്ങളും അവരെ ഉൽപ്പത്തിയും തേടി പോകരുത് തെറ്റാ ഇവരെ പൂർവാശ്രമത്തിലെ ഈ ബ്രഹ്മർഷിമാരുടെയൊക്കെ പൂർവാശ്രമത്തിലെ പേര് രേഖപ്പെടുത്തിയ സംസ്കൃത ഗ്രന്ഥം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും പൊതുവേദിയിലെ പേരുകളൊന്നും പറയില്ല വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു വെച്ചെന്നുള്ളത് എന്നാൽ നമുക്കറിയാവുന്ന ചില പേരുകൾ ഉദാഹരണത്തിന് പറയാം സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിലെ പേര് നരേന്ദ്രൻ എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി എഴുപത്തിൽ ഗീതാജ്ഞാന യജ്ഞം കേട്ടത് മുതൽ സംസ്കൃത ഭാഷയും ഭാരതീയ ഗ്രന്ഥങ്ങളുമായി മാനസികമായി എന്നെ ഒരുപാട് അടിപ്പിച്ച അഭിപന്ധ്യനായ എന്റെ ഗുരു സ്വാമി ചിന്മയാനന്ദജി പൂർവാശ്രമത്തിലെ പേര് പൂതമ്പള്ളി ബാലമേനോൻ എം എ ലിറ്ററേച്ചർ എം എ ജേർണലിസം ചാട്ടമ്പി സ്വാമി തിരുവിളിന്റെ പൂർവാശ്രമത്തിലെ പേര് കുഞ്ഞമ്പിള്ള ശ്രീനാരായണ ഗുരുദേവന്റെ പൂർവാശ്രമത്തിലെ പേരെ നാരായണൻ സന്യാസി ആയപ്പോൾ നാരായണൻ അബധൂതനായപ്പോൾ നാരായണൻ സമാധി ആയപ്പോഴും നാരായണൻ നാരായണൻ നാരാ ജന്മനാ സന്യാസി അതുകൊണ്ട് തന്നെ കരയാൻ പാടില്ല കരഞ്ഞ സന്യാസിയല്ല അതുകൊണ്ട് ജനിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല താഴെക്കാടുന്ന ഓലക്കുടിൽ ജനിച്ചു വീണപ്പോൾ വിശ്വിക പ്രകാശമായ ആ മഹാതേജസ്സിനെ ജനിച്ച വിവരം മാടനാശാനോട് പറയും വരാന്തേ വരാന്തൂടെ മുറ്റത്തുകൂടെ നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വയറ്റാട്ടി സ്ത്രീകൾ വന്ന വിവരം പറഞ്ഞപ്പോൾ മാടനാശാന സന്തോഷമായി മകൻ ജനിച്ചല്ലോ എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം പാളയിൽ കിടത്തി മുന്നോട്ട് കൊണ്ടുവച്ചു കൊടുത്തു കൊഴിച്ചിട്ടി ബയറ്റാട്ടി സ്ത്രീ നിന്ന് കരയാണ് കരഞ്ഞിട്ട് പറഞ്ഞു സങ്കടമുണ്ടേ പറയാൻ ജനിച്ച കുട്ടി ചാപിള്ളയാണ് ജീവനില്ല കാരണം കരയുന്നില്ല കൈകാലുകൾ അളക്കുന്നില്ല അതിൻ്റെ മെഡിക്കൽ പാർട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് എടുക്കുന്നുണ്ടാൻ പറയുന്നില്ല കുഞ്ഞ് ജനിച്ച കരഞ്ഞില്ലേ ഞങ്ങൾ ചെയ്യുന്ന കുറേ അഭ്യാസങ്ങളുണ്ട് കരയിക്കാൻ അത് ഞാൻ ഇപ്പം പ്രസംഗിക്കുന്നില്ല ഇതൊന്നും ചെ കരഞ്ഞില്ല മെഡിക്കൽ സയൻസിന് പോലും ചോദ്യചിഹ്നമാണ് ആ ഗുരുദേവൻ ഭൂജാതനായത് അപ്പോഴാണ് അച്ഛൻ സങ്കടത്തോടെ തൻ്റെ സീമന്തപുത്രൻ മരിച്ച കുഞ്ഞാണല്ലോ എന്ന് വിഷമത്തോടെ പാളയിലേക്ക് നോക്കിയപ്പോൾ അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ പരവിജ്ഞാനം അച്ഛന്റെ മനസ്സ് പാളെ കിടന്നുകൊണ്ട് കണ്ടു അതുവരെ അനങ്ങാതിരുന്ന ഗുരുദേവൻ പാളെ കിടന്ന് കയ്യുംകാലം അനക്കി കാണിച്ചു അച്ഛാ ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ഇതൊരു നമ്പരാണ് ഗുരുദേവൻ കണ്ടേ എവിടുന്നാ നമ്മൾ പോയത് കാടുകേറി പോകരുത് ഡ്രാസ്മിലെ ആശ്രിതനായ ജോലിക്കാനായ പി കെ ബാബ നിക്കിയാണ് ഗുരുദേവൻ മുമ്പിൽ കിടങ്ങാൻ പറമ്പ് ക്ഷേത്രത്തിൽ കണ്ണുനീരോടെ നിക്കി അവിടുന്ന് നമ്മൾ പോയത് ബാബായ മനസ്സ് ഗുരുദേവൻ കണ്ടു പരവിജ്ഞാനിയാണ് ആ ഒഴുകുന്ന കണ്ണുനീരിലൂടെ ഡറാസ്മയിലെ ജോലിക്കാര പീഡനം മാത്രമല്ല മലയാളക്കരയിലെയും ഭാരതത്തിലെയും തൊഴിലാളികളുടെ വേദനകളും യാതനകളും പരിത്യാഗകളും ആ കണ്ണുനീരിലൂടെ ഗുരുദേവൻ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു ബാബ നിങ്ങളുടെ തൊഴിലാളികൾക്കെല്ലാം കൂടി സംഘടിക്കാൻ കഴിയോ സംഘടിപ്പിക്കു സമരം ചെയ്യണം കേരളത്തിൽ ആദ്യമായ ശബ്ദം മുഴങ്ങിയത് ആദ്യമായിട്ടാണ് സംഘടന സംഘടിച്ച് സമരം ചെയ്യണം എന്നത് ആ വാക്കാദ്യം പറഞ്ഞത് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാരും ശ്രീ വിശ്വഗുരുവായ ശ്രീ നാരായണ ഗുരുദേവനാണ് കേശവം വൈദ്യനും ബാബയും എല്ലാം ഓടി നടന്ന് ആലപ്പുഴയിലെ ഫാക്ടറികളിലെ തൊഴിലാളികളെ എല്ലാം കൂടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ തീയതി കളർഗോഡ് ക്ഷേത്ര മൈതാനിയിൽ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ തൊഴിലാളി സമ്മേളനം നടന്നു തൊഴിലാളി സമ്മേളനം നടന്നു അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗുരുദേവനാണ് പക്ഷേ ഗുരുദേവൻ അത് നേരിട്ട് എഴുന്നള്ളാൻ കഴിഞ്ഞില്ല സ്വാമി സത്യവ്രതൻ ഗുരുദേവന്റെ ഏറ്റവും മത്സര ശിഷ്യനായ സ്വാമി വ്രതൻ്റെ സ്വാമി സത്യവ്രതന്റെ കയ്യിൽ ഗുരുദേവൻ തൊഴിലാളികൾക്കുള്ള സന്ദേശം എഴുതി കൊടുത്തു വിട്ടു അത് ആ സഭയിൽ വായിക്കപ്പെട്ടു അങ്ങനെ ഇന്ന് തൊഴിലാളി ദിനം മെയ് ഒന്ന് തൊഴിലാളി ദിനം അതാദ്യമായി തൊഴിലാളികളെ സംഘടിപ്പിച്ചത് വിശ്വഗുരുവാണ് ആലപ്പുഴ കടർകോട് ക്ഷേത്ര മൈതാനിൽ അത് രണ്ടായി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അന്നത്തെ തൊഴിലാളി സംഘടനയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കളെ കേക്കണോ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് ഗുരുദേവൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പതിനാറ് കൊല്ലം കഴിഞ്ഞ് ഈ പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അത് സ്ഥാപിച്ചതിന്റെ അമരക്കാണ് സഖാവ് പി കൃഷ്ണപിള്ള ഈ തൊഴിലാളി സംഘടനയുടെ നേതാവായിരുന്നു ആ സംഘടനയ്ക്ക് ഗുരുദേവൻ ഒരു പേര് ചാർത്തി കൊടുത്തു ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹിയായിരുന്നു സഖാവ് പി കൃഷ്ണപിള്ള സഖാവ് ആർ സുഗതൻ സഖാവ് ടി വി തോമസ് സഖാവ് പുന്നോസ് തുടങ്ങിയവരെല്ലാം ആദ്യമായി തൊഴിലാളി സംഘടനയിൽ വന്നത് ഗുരുദേവൻ സൃഷ്ടിച്ച തൊഴിലാളി സംഘടനയിലാണ് അതിലൂടെയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് പിന്നെ കണ്ണൂരേക്കൊക്കെ പടർന്നത് അത് തൊട്ടങ്ങി വെച്ചത് അവിടെയാണ് മാത്രമല്ല പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴയാണ് അതിൻ്റെ തുടക്കം ഗുരുദേവനാണ് അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും ഇന്നും എത്ര തൊഴിലാളി സംഘടനകളുണ്ട് എത്രയാ ആയിരക്കണക്കിന് സംഘടനകളാണ് ആയിരക്കണക്കിന് സംഘടനകൾ ഒരിക്കലും എ പി ജിയുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു ലൈവായിട്ട് സ്റ്റേജിൽ അദ്ദേഹം പ്രസംഗം ഞാൻ കേട്ടോണ്ടിരിക്ക മുന്നിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു ഈ കേരളം എന്ന് നന്നാകും എന്ന് ഒരിക്കൽ ദൈവ ആകാശത്തു നിന്ന് കേരളമല്ല ഇന്ത്യ ആകാശത്ത് ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു എ പി ജെ പ്രസംഗിച്ചതാണ് ഭൂമിയിലേക്ക് വന്നു പ്രസംഗം ഡൽഹിയിൽ വെച്ചായിരുന്നു വേറൊരു സമ്മേളനത്തിന് ആകുമ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ചെറിയ പരിചയമുണ്ട് അതൊക്കെ പറഞ്ഞ തള്ളാ എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല കുഞ്ഞിക്കൂനൻ ദിലീപ് വരുന്ന എന്നെ സമ്മതിക്കണോ എന്നായിപ്പോ ഞാൻ പറയാം തള്ളാന് ഞാൻ ഒരുക്കല്ല എ പി ജെയുമായിട്ട് കുറെ റിലേഷൻസ് ഉണ്ടായിരുന്നു അപ്പം കേൾക്കാൻ പോയ അദ്ദേഹം പറയാ ഒരിക്കൽ ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു ഒരു ഭാഗത്തൊരു മാലാഖയും മറുഭാഗത്തൊരു സാത്താനും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവം മാലാഖയോട് ചോദിച്ചു ഈ രാജ്യം എന്ന് നന്നാകും മാലാഖ പറഞ്ഞു വലിയ പ്രയാസമാണ് നന്നാവില്ല സാത്താൻ പറഞ്ഞു അങ്ങനെയല്ല നന്നാകും എത്ര കൊല്ലം എടുക്കും സാത്താൻ എത്രയോ ഒരു കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞു സാത്താൻ്റെ കഴിവ് പരിശോധിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ പറഞ്ഞു സാത്താനോട് പറഞ്ഞു ആകാശത്തിലെത്ര നക്ഷത്രം ഇവിടെ എണ്ണിക്കൊണ്ട് വരാൻ പറഞ്ഞു സാത്താൻ ഒരാഴ്ച സമയം ചോദിച്ചു സമയം കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നക്ഷത്രങ്ങളുടെ കണക്ക് തമ്പുരാൻ അറിയാമല്ലോ ദൈവത്തിനറിയാമില്ല എത്ര നക്ഷത്രങ്ങളുടെ കണക്ക് അറിയാവില്ല കൃത്യമായി സാത്താൻ കണക്ക് പറഞ്ഞു ദൈവം അത്ഭുതപ്പെട്ടുപോയി സാത്താൻ്റെ കഴിവ് ഒരിക്കൽ കൂടി പരിശോധിക്കാൻ വേണ്ടി ദൈവം തം പറഞ്ഞു ഭൂമിയിൽ എത്ര ചരൽക്കല്ലുകൾ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടുവരാൻ സാത്താൻ പറഞ്ഞു അസാധാരണ കഴിവുള്ള സാത്താൻ പറഞ്ഞു ഒരു മാസം സമയം വേണം ചരൽക്കല്ലുകളുടെ എണ്ണം കൃത്യമായി കൊണ്ടു കൊടുത്തു അടുത്തതാണ് എൻ്റെ ക്ലൈമാക്സ് സദസ് ഒന്നടങ്കം ഏതാണ്ട് അഞ്ച് മിനിറ്റോളം നിർത്താതെ കയ്യടിച്ചു പോയ ഭാഗമാണ് എ പി ജെ പിന്നെ പറഞ്ഞത് എ പി ജെ പറഞ്ഞു സാത്താന്റെ കഴിവ് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു നീ ഇനി പോയി ഭാരതത്തിൽ യാത്ര രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഉണ്ടെന്ന് എണ്ണിക്കൊണ്ട് വരാൻ പറഞ്ഞു സാത്താൻ ഇപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അത് തീരുന്നതേ ഇല്ല അതാണ് ഒന്നുണ്ടാകും നശിക്കും പിന്നെയും വരും പിളർക്കും ഒരല്ലേ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എണ്ണി അത് തീർന്നെങ്കിലേ രാജ്യം നന്നാകൂ എന്ന് എ പി ജെ അന്ന് ഡൽഹിയിൽ നിന്ന് പ്രസംഗിച്ചു അഭാന്തര വിഭാഗങ്ങളായി ക്ഷം സംഘടനകൾ ഇന്നുണ്ടെങ്കിൽ അവരെല്ലാം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നെങ്കിൽ അവഗണനക്കെതിരെ സമരം ചെയ്യുന്നെങ്കിൽ അതിന്റെ ബീജാബാപം നടത്തിയത് ഡെറാസ് മെയിൽ കമ്പനിയിലെ കണ്ണുനീർ വാർത്ത പി കെ കെ ബാബയുടെ കണ്ണുനീരിനോടെ വിശ്വഗുരു നടത്തി സംഘടനാബോധം ഇന്നും കേരളത്തെ നയിക്കുന്ന അഭിനവ കേരളത്തെ നയിക്കുന്ന അദൃശ്യമായ ചൈതന്യമല്ലേ ഇതിനോക്കെ കുമാരനാശാനെ സൃഷ്ടിച്ച കഥയും അതൊക്കെ പറയാൻ തുടങ്ങിയ തീരത്തില്ല കാവ്യ സാഹിത്യ ലോകത്തിൽ മാറ്റിമറിച്ചിലുണ്ടാക്കിയത് വീണഭൂവിൻ്റെ അവതരണത്തോടെയാണ് അന്നുവരെ മലയാള സാഹിത്യ കവിതയായാലും നോവലായാലും കഥയായാലും ആവർത്തനങ്ങളും യാഥാസ്ഥിതികങ്ങളും ഗ്രഹ ഗൃഹാതുരത്വങ്ങളും യാഥാസ്ഥിതിക വിചാരങ്ങൾ അതിൻ്റെ കൂടെ ശാപമായി തീർന്ന ആവർത്തനങ്ങൾ ഇതിന്റെ ബന്ധനത്തിൽ കിടന്ന് പുളഞ്ഞിരുന്ന മലയാള സാഹിത്യത്തെ വെട്ടിത്തിരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വന്ന വീണഭൂവാണ് അതിനു ശേഷമുണ്ടായ വീണഭൂവിന് മുമ്പും പിറകിലുമെന്ന് നമ്മുടെ കവിതയെ നമുക്ക് തുലനം ചെയ്യാൻ പറ്റും മറ്റു കവിതകൾ ചില കവിതകൾ പാടി ആസ്വദിക്കണം ചില കവിതകൾ ആളുകൾ പാടുന്നത് കേട്ടാസ്വദിക്കണം ചില കവിതകൾ വായിച്ചാസ്വദിക്കണം ആശാൻ കവിതകൾ ഇങ്ങനെ എല്ലാം ആസ്വദിച്ചാൽ മാത്രം പോരാ ആശാൻ കവിതയ്ക്ക് മാത്രമുള്ളൊരു സവിശേഷത കൊണ്ട് കണ്ടാസ്വദിക്കണം ആശാൻ കവിത കണ്ടാസ്വദിക്കണം മെല്ലയൊട്ടു ചാഞ്ഞും മട്ടിൽ കസവും ഇന്നും പൂവാടോപരി ഒരു വശത്താക്കിയും ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും വലം കാമ്പിൽ കയറ്റി വെച്ചും ചിന്നിയ പൂങ്കുല കേളാൽ പട്ടുതൊങ്ങൽ ഞോറിഞ്ഞിട്ട പൊന്നശോകം പിടർത്തുന്ന കുടതൻകീരിൽ ലോലമോഹനമായി തങ്ക പങ്കജത്തെ വെല്ലും വലം കാമ്പിൽ കയറ്റി വെച്ചും കഞ്ചബാണൻ തൻ്റെ പ്രയോഗമാണ് കഞ്ചബാണൻ തൻ്റെ ഭട്ടം കെട്ടിയ രാജി പോലൊരു മഞ്ജുളാങ്കിയിരിക്കുന്നു മതിമോഹിനി നമ്മൾ അങ്ങ് കണ്ടുപോകും വാസ്തു അല്ലേ ചാരത്തെത്തി ചണ്ടാല ഭിക്ഷുകി ചാരത്തെത്തി നോക്കിയും ചാരുനേത്ര മരത്തിലിടത്തുതോൾ ചാരിച്ചാഞ്ചാടിച്ചാഞ്ഞിഴികളാൽ ദൂരമേവുന്ന ഭിക്ഷുഹിനായി സ്വയം താരിളമാല മോഹമായി നിർമ്മിച്ചും നീ പോൽ തെല്ലിട ആശാൻ കവിതയെ പിടിച്ച ബെല്ലും അങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും മണിക്കൂർ എത്ര പോയാലും നമ്മൾ രണ്ടു കൂട്ടിനും അറിയത്തില്ല അതല്ലേ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യുക കാരണം ഗുരുദേവൻ പെരിയസ്വാമിയാണെങ്കിൽ ആശാൻ സ്വാമിയാണ് ഗുരുദേവൻ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ആണെങ്കിൽ ആശാൻ ജനറൽ സെക്രട്ടറി ആണ് ഗുരുദേവന്റെ നിഴലാണ് ഗുരുദേവനെ ആവാഹിച്ചറിഞ്ഞത് കുമാരനാശാനാണ് സ്വാമി സത്യവ്രതനോ സ്വാമി ബോധാനന്ദക്കോ സ്വാമി സുഗുണാനന്ദക്കോ നരസിംഹസ്വാമിക്കോ ഒന്നും അവരൊക്കെ അറിഞ്ഞു ഗുരുദേവനെ ആവാഹിച്ചറിഞ്ഞത് ആശാനാണ് ആയിരം പോയിന്റുകൾ ഞാൻ അതിന് തരാം ഇപ്പോഴതിനു സമയമില്ല അതുകൊണ്ട് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല സഹോദരങ്ങളെ ഞാൻ ഗുരുദേവന്റെ ചൈതന്യത്തിലെ രണ്ടോ മൂന്നോ പോയിന്റുകളെ എടുത്തിട്ടുള്ളൂ യാത്ര പറയാൻ കിടക്കുന്ന ഇനിയും വിഷയങ്ങൾ പക്ഷേ എൻ്റെ ഷെഡ്യൂൾഡ് ടൈം ഈസ് ഓവർ ഞാൻ ടൈം മാനേജ്മെൻറ്റിൽ വളരെ കൃത്യനിഷ്ഠയുള്ള മനുഷ്യനാണ് ഒമ്പതരയ്ക്ക് തുടങ്ങണമെന്ന് സ്വാമി എന്നെ വിളിച്ചു പറഞ്ഞു സ്വാമി ശുഭാങ്കാനന്ദ വിളിച്ചു പറഞ്ഞു ഒമ്പതരയ്ക്ക് തുടങ്ങണം ആദ്യം എന്നെ ബുക്ക് ചെയ്തപ്പോൾ പത്ത് മണി എന്ന് പറയപ്പോൾ ഞാൻ റിലാക്സ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ സേവ് ചെയ്തിട്ടത് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒമ്പതരയ്ക്ക് എത്തണമെന്ന് പിറ്റേന്ന് ശിവഗിരിയിലിരുന്നു സ്വാമി പറഞ്ഞതല്ലേ അടിയൻ മനസ്സാ ചെമ്പഴന്തിയിലൊന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബുക്കിംഗ് വരുന്നത് അപ്പോൾ പിന്നെ ഒമ്പതരങ്കിൽ ഒമ്പതര ഏഴ് മണിക്ക് പറയാൻ വന്നാൽ ഞാൻ വന്നേനെ ഇന്നലെ വളരെ ദൂരെ നിന്ന് പ്രസംഗം കഴിഞ്ഞ് വന്ന് വളരെ വൈകിയാണ് കിടന്നത് ഞാൻ ഒമ്പത് മണിക്ക് ഇവിടെ ഒമ്പതരയ്ക്ക് സമയം വെച്ച് ഞാൻ ഒമ്പത് മണിക്ക് ഇവിടെ എത്തി എന്താ അങ്ങനെ നേരത്തെ എത്തിയെന്നറിയോ വയൽവാരം വീടുള്ള ചെമ്പഴന്തി വന്നിട്ടേ കാറ് നിർത്തി നേരെ സ്റ്റേജിലോട്ട് വന്നാൽ ചിലപ്പോൾ തൊണ്ട തുറക്കാൻ നോക്കാതായിപ്പോ ഗുരുദേവൻ ജനിച്ച അവിടെ ചെന്നൊന്നും വണങ്ങിയില്ല പിന്നെ എനിക്ക് പ്രസംഗമുണ്ടോ ലോകം മുഴുവൻ വയൽവാരം വീടിനെ പറ്റിയും ഈ പരിസരത്തെപ്പറ്റി എത്ര ആയിരം പ്രസംഗം ചെയ്തു ഗുരുപതം ടി വിയിലൂടെ എത്ര ലക്ഷം മനുഷ്യരത് കണ്ടു കോരി തരിച്ചിട്ടുണ്ട് ബയൽവാരം വീട് കാണാതെ തന്നെ അത് പ്രസംഗമെന്ന് ലബ്ധപ്രതിഷ്ഠനായ ഒരു പ്രഭാഷണയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയും കാണുകയൊന്നും വേണ്ട ഹിമാലയം കണ്ടിട്ടില്ല പക്ഷെ പറ്റി പ്രസംഗിപ്പിച്ച് ശ്രോതാക്കളിൽ കുളിരുകോരിച്ച് പനിയടിപ്പിച്ച് ടൈഫോയിഡ് ആക്കാൻ പറ്റും കാണണമൊന്നുമില്ല പറഞ്ഞു പറ്റിക്കാം നോക്കും പക്ഷേ ഇവിടെ വരുമ്പം ഗുരുദേവന്റെ അടുത്ത് സമയത്ത് കയറി വന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറാൻ കഴിയാത്തവരും അതുകൊണ്ട് ഇവിടെ വന്ന് അവിടെ എല്ലാം വന്ന് വണങ്ങി ഇവിടെ എല്ലാം ഗുരുദേവന്റെ പാദം സ്പർശിച്ച ഗുരുദേവന്റെ പിഞ്ചുകാലുകൾ ഓടി നടന്ന് ഗുരുദേവൻ്റെ മുതിർന്ന കാലുകൾ ഓടി നടന്ന വയൽവാരത്തു നിന്ന് ശിവഗിരിക്കുന്നിലേക്കുയർന്ന് മഹാസൂര്യൻ പറന്ന അവിടെ വന്നൊന്നു വണങ്ങാതെ സംസാരിച്ചാൽ ശരിയാവോ അതിന് അരമണിക്കൂർ മുമ്പേ വന്നേ അത് കാര്യമായി പരിവാരം വിട്ടിട്ടുണ്ട് അവിടെ വട്ടം നടന്ന സമയത്താണ് ഈ എന്നുള്ള സഹോദരിമാരൊക്കെ വന്നിട്ട് പറയുന്നു ഡോക്ടറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചെറിയ വനിതാ കമ്മീഷൻ കേരള വനിതാ കമ്മീഷന് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു കടയ്ക്കാ ഒരു ചെറിയ കീഴുകാരാണ് അവരെല്ലാം വന്നു പരിചയപ്പെട്ടു അന്നേരം ഇവർ വന്ന് തൊഴുതേച്ച് പോകാൻ വന്നവരാണ് അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് അവിടെ കുത്തിയിരിക്കുക അനമാതിരിക്കുന്ന കേൾക്കുകയും എഴുതിയെടുക്കുകയും ഒക്കെ ഇതൊക്കെ വലിയ ഇതല്ലേ സന്തോഷം ഭാഗ്യമെന്ന് പറയുന്നത് ഇപ്പോൾ കേരള വനിതാ കമ്മീഷന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പതിനാല് ജില്ലയിൽ ക്ലാസുകൾ വയ്ക്കും അങ്ങനെ നിങ്ങൾക്ക് വെച്ചിരുന്ന ജെൻഡർ ജസ്റ്റിസ് ആണ് തോന്നില്ലേ അതാണ് ആ ക്ലാസ് അവിടെ വെച്ചിരുന്നു അതോ മെൻ്റൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് അല്ലായിരുന്നു അവിടെ ആ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ഓക്കെ മെൻറ്റൽ ഹെൽത്താണ് വെച്ചിരുന്നത് മനോ മനോരോഗ ചികിത്സ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മെൻറ്റൽ ഹെൽത്തിനാണ് അവിടെ ക്ലാസ് വെച്ചു ഇങ്ങനെ എല്ലാമുള്ള എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞതും ഒരുപാട് 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 സന്തോഷം നാൽപ്പത്തിയൊന്ന് വർഷമായി പ്രഭാഷണ വേദിയിൽ അതിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തം വിശ്വഗുരുവിൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹിച്ച ഈ നാട്ടിൽ വന്നത് തന്നെയാണ് അത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ഇനി അനന്തതയെ അളക്കാൻ പറ്റുമോ ഗുരുവിൻ്റെ ചൈതന്യം ഏതൊക്കെ മേഖലയിൽ നിന്ന് ഇനി അളക്കാൻ പറ്റുമോ അനന്തതയെ അളക്കാൻ കഴിയുമോ അളക്കാൻ കഴിയുമോ ഫ്ലൈറ്റിലെ യാത്ര ഇനി ബോറടിയാണ് ചെറുപ്പകാലത്ത് പ്ലെയിനൊന്നും കണ്ടാൽ മതിയെന്നായിരുന്നു അങ്ങനെ പിന്നെ അതിലൊന്നും കയറിയാൽ മതിയെന്നാ ഇപ്പോൾ ഒരിക്കലും കയറാതിരിക്കാനാണത് നാളെ ഇനിയിപ്പോൾ നാളെ ഭോപ്പാലിൽ പോകണം അതിൻ്റെ അടുത്ത ദിവസം ഡൽഹി പോകണം ഇപ്പോൾ ജർമ്മനിന്ന് വന്നതേ ഉള്ളൂ അങ്ങനെ മണിക്കൂറുകളോളം ഫ്ലൈറ്റ് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ് എനിക്ക് വായനയ്ക്ക് പുസ്തകമൊക്കെ എന്നാൽ എന്നാലും ഇതിനകത്തിരിക്കുമ്പോൾ ഇടക്കിടക്കിടയ്ക്ക് കട്ടറി ചാടുന്ന പോലെ കിടന്ന് കുടുങ്ങുമല്ലോ അന്നേരം ഈ വായിക്കാനുള്ള കോൺസെൻട്രേഷൻ പോകും ഒന്നും കാണാനില്ല താഴോട്ട് നോക്കിയാൽ പോകാം മേലോട്ട് നോക്കിയാലും പോകാം അപ്പോൾ ഈ ഫ്ലൈറ്റിലിരിക്കപ്പോൾ എൻ്റെ ഒരു വിനോദമുണ്ട് എന്താന്നറിയാം വിനോദമല്ല തിരി കാര്യമായ വിഷയമാണ് ഞാൻ മുകളിലേക്ക് നോക്കിയിരിക്കും താഴോട്ട് നോക്കത്തില്ല ഒന്നും നോക്കണം നമ്മളെല്ലാം ഫ്ലൈറ്റിൽ കയറുന്നവരെ മുകളിലേക്ക് നോക്കണം എന്ത് കാണാം അനന്തമായ നിലിമ അനന്തമായ ഇരുട്ട് ഇതെവിടെ ചെന്നിക്കും എവിടെ ഈ ആനന്ദതയെ അളക്കാൻ പറ്റുമോ പറ്റുമോ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കാം സൂര്യഗോളത്തിൻ്റെ വലിപ്പം എന്താ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ട് രണ്ടായിരം മൂവായിരം ഒക്കെ ഉള്ളതുണ്ട് അല്ലേ സൂര്യഗോളത്തിൻ്റെ വലിപ്പം കണക്കെടുത്തിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി അറുപത്തി നാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി അറുപത്തി നാല് ലക്ഷം സ്ക്വയർ ഫീറ്റാണ് സൂര്യൻ്റെ വിസ്തീർണം അനന്തതയാണ് ഈ ആകാശം ആകാശത്തിൽ സൂര്യഗോളം നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന ഒരു പ്ലേറ്റിൻ്റെ അത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ആകാശത്തിൽ എത്ര കോടി പ്ലേറ്റ് വയ്ക്കാമെന്ന് ആലോചിച്ചാൽ മതി അനന്തത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര കോടി സൂര്യനെ ഈ ആകാശത്ത് വയ്ക്കാം നമ്മൾ ഈ കാണുന്ന ആകാശം ഇനി കാണാത്തത് എത്ര അനന്ത അളക്കാൻ പറ്റുമോ പറ്റൂല അതുകൊണ്ട് അനന്തസാഗരമായ വിശ്വഗുരുവിന്റെ ദർശനങ്ങളും ചലനങ്ങളും ഏതെല്ലാം മേഖലയിൽ ഭരണരംഗത്തായാൽ സാമുദായിക സംഘടനയിലായാൽ ഞാൻ രണ്ട് വജ്രായുധമേ പറഞ്ഞുള്ളൂ മൂന്നാമത്തേത് ഞാൻ മനഃപൂർവ്വം പറയാഞ്ഞതാ വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ അതാണ് മൂന്നാമത്തെ വജ്രായുധം വിദ്യ കൊണ്ട് വിമോചിതരാവുക സംഘടന കൊണ്ട് ശക്തരാവുക വ്യവസായം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുക അത് ഞാൻ വിട്ടുകളഞ്ഞതാ തോട്ടാ തീരൂല അതുകൊണ്ട് ഞാൻ തെങ്ങുചത്തിയും തുണി ചെയ്തും ജീവിച്ച ഒരു സമുദായം ഇപ്പൊ ഏതെല്ലാം വ്യാ വ്യവസായങ്ങളുണ്ട് മോട്ടോർ സൂചി ബ മുതൽ ഫ്ലൈറ്റ് നിർമ്മിക്കുന്ന വ്യവസായത്തിലെ ഈ സമുദായത്തിന്റെ അംഗങ്ങളുണ്ട് പേര് പറഞ്ഞ ബിസിനസ് ഞാൻ പറയാം ഇപ്പൊ പക്ഷേ നമുക്ക് സമയമില്ല സോ മൈ ടൈം ഈസ് ഓവർ ഒന്നു മാത്രം ഞാൻ ആലോചിക്കാറുണ്ട് എവിടെ ഗുരുദേവനെ പറ്റി പ്രസംഗിക്കാൻ ഏത് വിഷയം നിന്നാലും വിശ്വഗുരുവിന ഗുരുവിനെ തന്നെ സാക്ഷി പറയുന്നു ഐ കനോട്ട് കംപ്ലീറ്റ് എനിക്ക് പൂർത്തീകരിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിലാണ് നമ്മുടെ പാലാരിവട്ടം പാലംപുളി സ്ഥലമുണ്ടല്ലോ പാലാരിവട്ടം എറണാകുളം അവിടെ ശ്രീനാരായണ ദർശന പഠന ശിബിരം വെച്ചു ആദ്യം ശ്രീനാരായണ പ്രഭാഷണം മാത്രം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അടിയൻ മാത്രം പ്രസംഗിച്ചു പിന്നെ സമ്മേളനം വലുതായി വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു മൂന്ന് ദിവസത്തെ പരിപാടി കൃത്യമായി എല്ലാ ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ വെച്ചു ഇരുപത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ പരിപാടി ഒരുപാട് പ്രഭാഷകർ മാറി 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 വന്നു പക്ഷേ ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് അടിയന് മാത്രം ഒരു മാറ്റവും ഇല്ല ഓരോ വർഷവും പ്രസംഗിക്കാർക്ക് ഒന്നര മണിക്കൂറാണ് അവർ കൊടുക്കുന്നത് അടിയന് മാത്രം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ തരും അത് സംസാരിച്ചോണ്ടിരുന്നാൽ ചലിക്കൂല ഇരുപത്തിരണ്ട് വർഷമായി അവിടെ ആവർത്തിക്കുന്നു ഓരോ വർഷവും ഓരോ സബ്ജക്റ്റാണ് രണ്ടര മണിക്കൂർ പ്രസംഗിച്ചിറങ്ങിയാൽ വണ്ടിയിൽ നിന്ന് ആലോചിക്കും എടാ അത് പറയാൻ പറ്റില്ലല്ലോ ഇത് പറയാൻ പറ്റില്ല പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല ആനന്ദതയെ അളക്കാൻ പറ്റില്ല ഗുരുവിനെ അവതരിപ്പിച്ച് തീർക്കാൻ ജന്മം കൊണ്ട് പറ്റൂല ജന്മം കൊണ്ട് പറ്റൂല അതാണ് കാളിദാസൻ പറഞ്ഞ ശ്ലോകമാണ് ഞാൻ ഓർമ്മിക്കുന്നത് സൂര്യവംശം രഘുവംശം തുടങ്ങുമ്പം എഴുന്ന രഘുവിന്റെ വംശം ശ്രീരാമന്റെ വംശ രഘുവംശ കൊ സൂര്യപ്രഭവവും സൂര്യവംശം എവിടെ നിൽക്കുന്നു കൊച്ച അല്പവിഷയാമതി അല്പമാത്രം അറിയാവുന്ന ഞാൻ എവിടെ നിൽക്കുന്നു തിതീർഷു ആഗ്രഹിക്കുന്നു ദുസ്ഥരം മോഹാദ് മോഹം കൊണ്ട് ഒരുപാട് ആഗ്രഹം കൊണ്ട് അലറുന്ന കടൽ കടക്കാൻ പൊങ്ങു തടി ചാളത്തടിയിൽ കയറി ഇരുന്ന് ശ്രമിക്കുന്നവനെ പോലെ ഞാൻ മണ്ണനായി പോകുമെന്ന് പറഞ്ഞ് കാളിദാസൻ്റെ വരികൾ ചിന്തിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വിശ്വഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ഇനി ക്ഷണിച്ചതിന് ശുഭാനന്ദാനന്ദ സ്വാമികളോടും കൂടെ വന്ന് സഹകരിച്ച് അനുഗ്രഹിച്ചിരുന്ന അഭയാനന്ദ സ്വാമികളോടും ആ മുഖങ്ങൾ പറഞ്ഞ ബിജു പവിത്രനോടും മറ്റ് ഭാരവാഹികളോടും ഒരുപാട് നന്ദി അറിയിക്കുന്നതോടൊപ്പം എൻ്റെ കടപ്പാടും കൃതാർത്ഥതയും മുഴുവൻ നിങ്ങളോടാണ് തുടങ്ങിയത് മുതൽ ചലിക്കാതെ ഒരേ ഇരിപ്പിൽ നിന്ന് കണ്ണും കാലും പഞ്ചേന്ദ്രിയങ്ങളും അറിവിലുമേറിയ കരുവുകൾ അഞ്ചും ഉള്ളടക്കി ഒരേ ശ്രദ്ധയിലും ദത്തശ്രദ്ധരായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ച് അങ്ങ് ദൂര ചെങ്ങന്നൂർ നിന്നും അപ്പുറമായിട്ട് ഈ ചാനലെല്ലാം എടുത്തുകൊണ്ട് പിടിച്ച് ലോകത്തെ മുഴുവൻ കാണിക്കുന്ന അനീഷിനും കുടുംബത്തിനും കടപ്പാടുകളും നന്ദിയും അറിയിച്ചുകൊണ്ട് കൊണ്ട് അടിയൻ്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അവിവേകമോ വന്നെങ്കിൽ ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയോടെ ഗുരുധർമ്മം ജയിക്കട്ടെ നന്ദി